നമുക്ക് പ്രാർത്ഥിക്കാം.
ഇന്ന് നമ്മുടെ പ്രിയ ദാവീദിയേട്ടൻ്റെ ദേഹവിയോഗമായുള്ള ബന്ധത്തിൽ ശവസംസ്കാര ചടങ്ങുകൾക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷകൾ ഏറ്റവും മനോഹരമായി നടക്കുവാൻ ദൈവികമായ പരിപാലനവും ദൈവികമായ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ തക്കോണം നമ്മിപ്പോൾ ഒരുമിച്ചായിരിക്കുമ്പോൾ കഥാദാസൻ ദാസ് പൗലോസ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ദാവീദ് ചേട്ടൻ്റെ യാത്രയയപ്പിനോടനുബന്ധിച്ച് കർത്താവേയടി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ആലയത്തിലായിരിക്കുവാൻ തക്കോണം ദൈവം സഹായിച്ചുവല്ലോ. അതിനായിട്ട് സ്തോത്രം. ഇതുവരെ എല്ലാം നന്നായിട്ട് നടത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആലോചിച്ചു ഉറപ്പിച്ചു പോലെ എല്ലാ കാര്യങ്ങളും കർത്താവെ ക്രമമായിട്ടും ചന്തമായിട്ടും ഉചിതമായിട്ടും നടക്കുവാൻ തക്കോണം ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ ഇത്രത്തോളം അനുകൂലമാക്കിയതിനായിട്ട് നന്ദി. കർത്താവെ, വന്ന് ചേരേണ്ടുന്നവരെല്ലാം സമയത്ത് വന്നു ചേരുവാനും ശുശ്രൂഷകളെല്ലാം സമയക്രമം പാലിച്ച് നന്നായിട്ട് നടത്തുവാനും ദൈവം കൃപ ചെയ്യുമാറാകണം. തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണം. ഞങ്ങളുടെ ബലഹീനതകളെ കുറവുകളെ ക്ഷമിക്കണം. ദൈവം തന്നെ അധ്യക്ഷനായിട്ടിരുന്ന ഏറ്റവും നന്നായിട്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം സഹായിക്കണം. കർത്താവിൻ്റെ ദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെയും ശുശ്രൂഷയ്ക്കായിട്ട് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദി. സകല മഹത്വം അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമീൻ. എല്ലാവർക്കും ദാസ്ഥാനങ്ങളിരിക്കാം. ഗായകസംഘം പട്ടികപ്പെടുന്നതായിരിക്കും. ഉല്ലാസ ഓ
ദൈവനാമത്തിൻ്റെ സ്തോത്രം. അടുത്തതായി 90 സങ്കീർത്തനം നമുക്ക് വായിക്കാം. അതിനായി കർത്താവിൻ്റെ ദാസൻ പച്ചാലം ഹോസ്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന ടോണി കോശി മുന്നോട്ട് കടന്നു വന്ന് വായിക്കുന്നതായിരിക്കും 90 സങ്കീർത്തനം. സങ്കീർത്തനം 90. ദൈവഭൂഷണനായ മോശയുടെ ഒരു പ്രാർത്ഥന. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലൊരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെയും ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ അത് 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്ക വണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. എൻ്റെ ഗായക സംഘം വീണ്ടും പാട്ടുപാടുന്നതായിരിക്കും. എന്നെ ഷാജിനെ ക്ഷണിക്കും. ചേർന്നിരിപ്പതെത്ര
മുമ്പോട്ട് കടന്നു വന്ന് നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ദാവീദേട്ടന് കൊടുത്ത ദീർഘായുസ്സിനായിട്ട് സ്തോത്രം. 84 വർഷക്കാലം ഈ ഭൂമിയുടെ പരപ്പിലായിരിക്കാനും തന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും വിശ്വസ്തയോടെ ചെയ്യുവാനും കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. തൻ്റെ ശിശുരൂഷകളെല്ലാം തികച്ചപ്പോൾ കർത്താവ് ഇപ്പോൾ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചിരിക്കുകയാണല്ലോ കർത്താവ്. ഈ ഭൂമിയിൽ തന്നെ ഏൽപ്പിച്ചിരുന്ന എല്ലാ ദൗത്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാൻ പ്രിയമകൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു. കുഞ്ഞുങ്ങളെയെല്ലാം നല്ല സ്ഥാനങ്ങളിലാക്കി എല്ലാറ്റിനുപരിയായി ദൈവസഭയ്ക്ക് വേണ്ടി താൻ ചെയ്തിരിക്കുന്ന എല്ലാ അധ്വാനങ്ങളെയും നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നു. തൻ്റെ ശരീരം കൊണ്ടുപോലും ഈ സഭയ്ക്ക് വേണ്ടി ദൈവദാസൻ അധ്വാനിച്ചിട്ടുണ്ടല്ലോ കർത്താവേ, എല്ലാറ്റിനുമായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് നടക്കേണ്ട ശവസംസ്കാര ശുശ്രൂഷകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെ അവിടുന്ന് ശക്തമായി കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകണം. ഇവിടെയും ദാവീദേട്ടൻ്റെ ഭവനത്തിലും സെമട്രിയിലും നടക്കുന്ന ശിശുരോഷകളെ പ്രത്യേക വാർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാറ്റിനെയും അനുഗ്രഹിക്കുമാറാകണം. കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ദൈവവരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം കൊണ്ട് അവരുടെ ഹൃദയങ്ങളും നിറയ്ക്കുമാറാകണം. കർത്താവേ, തൻ്റെ മകൻ ചെയ്ത നല്ല പ്രവൃത്തികളെക്കുറിച്ച് അഭിമാനിപ്പാൻ അവരെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണം. ഇന്ന് യാത്രയെന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സൗഖ്യത്തോടെ സമാധാനത്തോടെ കടന്നു വരുവാനും ശവസംസ്കാര ശിശുശ്രൂഷ സംബന്ധിച്ച് സൗഖ്യത്തോടെ മടങ്ങി വരുവാനും കർത്താവ് സഹായിക്കണം. ദൈവദാസന്മാരും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശിശുശ്രൂഷകളും ഏറ്റവും ഭംഗിയായിട്ട് നടത്താനാവശ്യമായ എല്ലാ ദൈവകൃപകളും പകർന്നു കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണം. സർവമാനവും തിരുമേനിക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. നാമെല്ലാം അറിയുന്നത് പോലെ കർത്താവിൻ്റെ ദാസൻ ദാവീദേട്ടൻ്റെ തുടർന്നുള്ള ഫ്യൂണറൽ ശുശ്രൂഷകൾ ഇവിടെ 11 മണിയോടുകൂടി അവസാനിക്കും. അതിനുശേഷം 10:30 അവസാനിക്കും. 11 മണി തൊട്ടിട്ട് തൻ്റെ ഭവനത്തിൽ പൂക്കാട്ടുപടിയിലായിരിക്കും ശുശ്രൂഷകൾ തുടരുന്നത്. അതിനുശേഷം 1 മണിയോടുകൂടി പുത്തൻകുരിശുള്ള നമ്മുടെ സെമിത്തേരിയിൽ ശവസംസ്കാര ശുശ്രൂഷ അവസാന ചടങ്ങുകൾ നടക്കുന്നതായിരിക്കുമെന്ന് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇത്തുടർന്നുള്ള സമയം ഫെയ്ത്ത് സിറ്റി ചർച്ചിൻ്റെ ഹൗസ് ചർച്ചുകളുടെ ചുമതലകൾ വഹിക്കുന്ന ദേവദാസൻ പറമ്പോട് കടന്നു വരികയും കുടുംബത്തോടുള്ള അവരുടെ ദുഃഖവും കണ്ടോളൻസും അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതോടുകൂടി തങ്ങളുടെ ജീവിതത്തിൽ ദൗതിയേട്ടനുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്കുള്ള എക്സ്പീരിയൻസുകളും അവർക്കുള്ള നല്ല ഓർമ്മകളും പങ്കുവയ്ക്കാനുള്ള സമയമുണ്ട്. ആദ്യമായി കളമശ്ശേരി ഏരിയയുടെ ചുമതലയിൽ ആയിരിക്കുന്ന കർത്താവിൻദാസൻ പ്രിൻസ് ഫസ്റ്റ് പ്രിൻസ് ബോർഡ് കടന്നു വന്ന് ചില ആശ്വാസവചനങ്ങൾ പറയുന്നതായിരിക്കും. അതിനുവേണ്ടി കർത്താവിൻദാസൻ പ്രിൻസിനും കൃഷി ക്ഷണിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ദാവീദേട്ടൻ 84 വയസ്സ് വരെയും ദൈവത്തിൻ്റെ കൃപയാൽ പല കാര്യങ്ങളും ഓർക്കുമ്പോൾ ഇന്നും മരണപ്പെട്ടെങ്കിലും നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഇപ്പോഴും ഓർമ്മയിൽ തന്നെയുണ്ട്. ഞാൻ പലപ്പോഴും ദാവീദേട്ടനെ ഇവിടെ ഉള്ള ഞായറാഴ്ചകളിൽ കാണുമ്പോൾ വളരെ പ്രസന്നനായിട്ടും വളരെ ശാരീരികമായിട്ട് ആരോഗ്യ ക്ഷീണിതനാണെങ്കിലും വളരെയധികം പ്രത്യാശയുള്ള ഒരു ദൈവദാസനായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് വേർപാട് ഒരു ദുഃഖം തന്നെയാണ്, എങ്കിലും പ്രത്യാശയുടെ തുറമുഖത്ത് ഒരു നല്ല പൊരുതി, ജീവിതത്തിലെ അനേക പോരുകൾ അതെല്ലാം പൊരുതി തൻ്റെ വിശ്വാസത്തെ കാത്തു, നല്ല ഓട്ടം തികച്ചു. ഇനി നീതിയുടെ കിരീടം തനിക്ക് വേണ്ടി വച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വരവിൽ സ്വീകരിക്കാനായി തൻ്റെ ദാസൻ തൻ്റെ വിശ്രമസ്ഥലത്തേക്ക് പോയിരിക്കുമ്പോൾ ഈ നല്ല പ്രത്യാശയുള്ള ഒരു ദൈവദാസൻ ഇന്ന് നമ്മളിൽ നിന്ന് വേർപെടുമ്പോൾ നമുക്കുള്ള പ്രത്യാശ നാം ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നവരല്ല, നിത്യതയിലും ഒരുമിച്ച് കർത്താവിനോടുകൂടി വാഴുവാൻ നമുക്കും ദൈവം വലിയ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വേർപാടിൻ്റെ ദുഃഖത്തിൽ നമ്മളായിരിക്കുമ്പോഴും ദാവീദേട്ടൻ്റെ ഓർമ്മകൾ വീണ്ടും നമുക്ക് ഓരോരുത്തർക്കും തൻ്റെ ദാസൻ ഈ സഭയ്ക്ക് വേണ്ടിയും തൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടിയും ചെയ്ത ഓരോ പ്രവൃത്തികൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരെയും ഉദ്യമിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ വീണ്ടും ഈ അവസരത്തിൽ ഓർക്കുന്നു.
ഈ അവസരം തന്ന പ്രത്യേകാലുള്ള സ്നേഹവും പ്രത്യേകാല അതുപോലെ കുടുംബത്തോടുള്ള അനുശോചനം ഇത്തരത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തായി കാക്കനാട് ഹൗസ് അച്ഛൻ്റെ ചുമതലയിൽ നത്താൻദാസൻ മോനങ്കൽ മുമ്പോട്ട് കടന്നു വന്ന് അവൻ്റെ വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു, കാണുവാനായി കടന്നു വരുന്നവർ ഈ വഴി കടന്നു വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകണമെന്ന് ഓർപ്പിക്കുന്നു. അതിൽ പുറകിൽ നിൽക്കുന്ന വ്യക്തികൾ ചെയേഴ്സുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലും നിൽക്കാതെ ചെയേഴ്സ് എടുത്ത് പുറകിൽ ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാവീദേട്ടൻ്റെ ദേഹവിയോഗം വളരെ സങ്കടത്തോടു കൂടിയാണ് കേൾക്കുവാനായിട്ടിടയായത്. കഴിഞ്ഞ ഞായറാഴ്ച ദാവീദേട്ടന് സീരിയസ് ആണെന്ന് പറഞ്ഞ് സഭയിൽ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയം അതായിരുന്നില്ല. അതിനു മുൻപേ തന്നെ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് ദാവീദേട്ടനെ വിളിക്കുവാനായിട്ടിടയായി തീർന്നു. ദാവീദേട്ടനെക്കുറിച്ച് ഓർക്കുമ്പോൾ പല കാര്യങ്ങളും ഓർമ്മയിൽ വരുന്നുണ്ട്. ഇത്രയും അധ്വാനിയായ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ കുറവായിട്ടേ കണ്ടിട്ടുള്ളൂ. ഏത് വിധത്തിലും ഒരിക്കൽ പോലും ഒരു റെസ്റ്റ് എടുക്കാതെ എല്ലാ സമയത്തും അധ്വാനം ചെയ്ത് തൻ്റെ ആരോഗ്യമുണ്ടായിരുന്ന കാലത്തൊക്കെയും എല്ലാവിധത്തിലും അധ്വാനിച്ച് തൻ്റെ മക്കളെയൊക്കെ നല്ല നിലയിൽ എത്തിക്കുവാനായിട്ട് സാധിച്ചു. ദാവീദേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ചാണ് ഈ ആലയത്തിലിരുന്ന് കഞ്ഞി കുടിക്കുന്നത്. എന്തോ ദാവീദേട്ടനെ കഞ്ഞി വിളമ്പി വെക്കുന്ന കൂട്ടത്തിൽ എനിക്കും കഞ്ഞി കൊണ്ട് തരുമായിരുന്നു. ആ വിയോഗം ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് ഇനിയും ദാവീദേട്ടനോട് ഒന്നിച്ച് കഞ്ഞി കുടിക്കാൻ സാധിക്കുകയല്ലോ എന്നുള്ളൊരു ദുഃഖം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. ദാവീദേട്ടൻ്റെ ആ സന്തോഷമുള്ള മുഖം, ചിരിക്കുന്ന മുഖം എപ്പോഴും ഓർമ്മയിലിരിക്കുന്നുണ്ട്. തൻ്റെ മക്കളെയെല്ലാം അവിടെ അവിടെയായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ആക്കി അവിടെയെല്ലാം പോയി അവരോടൊത്ത് താമസിക്കുന്നതിനും അവസാന കാലത്ത് ഹൈദരാബാദിൽ എൻ്റെ മകനോടൊത്ത് താമസിക്കുന്നതിനും അവരെല്ലാം ദാവീദേട്ടന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുമെല്ലാം ദൈവം അവസരമൊരുക്കി. എൻ്റെ മക്കൾ തൻ്റെ നിമേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഇവരെല്ലാവരും ദാവീദേട്ടൻ്റെ ചുറ്റും നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം അവർക്ക് ദൈവം കൊടുത്ത അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദേട്ടന് ഈ സഭയ്ക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സഭ ഈ ആലയം പണിയുന്ന സമയത്തൊക്കെ ഞങ്ങൾ ദാവീദേട്ടൻ്റെ ഒത്ത് ഇവിടെ വന്ന് ദാവീദേട്ടൻ്റെ ആ കൂട്ടായ്മ അനുഭവിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഓർക്കുമ്പോൾ, ദാവീദേട്ടൻ എല്ലാവർക്കും ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു. എല്ലാവർക്കും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുവാനും എല്ലാവിധത്തിലും നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ടുള്ള ഒരുക്കമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ, ദാവീദേട്ടൻ്റെ വിയോഗം നമുക്കെല്ലാവർക്കും വളരെ നഷ്ടമുള്ള ഇതുപോലെ ഒരു വ്യക്തിയെ ഇനിയും നമ്മുടെ സഭയിൽ കിട്ടുവാൻ സാധിക്കുമോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കുന്നുണ്ട്. ദാവീദേട്ടന് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാം, ഈ സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാം നന്ദിയോടുകൂടി ഓർക്കുവാൻ ഇതുപോലെ അധ്വാനിക്കുന്ന ഒരാളെ ഇനിയും കിട്ടുമോ എന്ന് പ്രയാസമാണ്. അതുപോലെ ഒരു വ്യക്തിയെ നമുക്ക് നഷ്ടമായത് ഓർത്ത് നമ്മൾ വാസ്തവത്തിലെല്ലാവരും ദുഃഖിക്കുന്നുണ്ട്. ഇനിയും ഉള്ള ശവസംസ്കാര ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് നടന്ന് ദാവീദേട്ടന് നല്ലൊരു യാത്രയയപ്പ് കൊടുക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടുന്നതായിരിക്കും, നന്നെ രക്ഷിക്കും. ശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യ
ശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യവീടൊന്നുണ്ട വീടേ എത്തി കർത്തരോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും. അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ. അന്ത്യശ്വാസം വരെയും ദാവീദിയേട്ടനുമായി ദീർഘകാലം ഒരുമിച്ച് അനേക കാര്യങ്ങളിൽ ഇടപെടുകയും സഭയുടെ എല്ലാ കാര്യങ്ങളിലും ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ചെറിയ അനങ്കിൾ ഇവിടെ വന്ന് കടന്നു വന്നിട്ടുണ്ട്. തൻ്റെ ആശ്വാസവചനങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുന്നതിനായി ഞാനിപ്പോൾ മുമ്പോട്ട് ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം. ഈ നമ്മുടെ ബേദലിംഗ് ഹോളിൻ്റെ ഈ ബേദലിംഗ് ഹോളിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്താണ് ഞാനും ദാവീദിയേട്ടനുമായിട്ട് ഇവിടെ പരിചയപ്പെടാനും ഇവിടുത്തെ പല വർക്കുകളും ഒരുമിച്ച് ചേർന്ന് തോളോട് തോൾ ചേർന്ന് ചെയ്യുവാനും എല്ലാം ഇടയായത്. ആക്ച്വലി എനിക്കും അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഏത് റിസ്ക്കും പ്രത്യേകിച്ച് പള്ളിയുടെ വിഷയങ്ങളോട് ബന്ധപ്പെട്ട് എടുക്കാനുള്ള ദാവീദേട്ടൻ്റെ ധൈര്യം ഒന്ന് വേറിട്ടതായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് സമയത്തും ചർച്ചന് ആവശ്യമാണെങ്കിൽ രാത്രിക്ക് മുഴുവൻ വേണം ഇവിടെ കിടന്നുകളയും. ബെഞ്ചേ കിടന്ന് ഉറങ്ങിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ അധ്വാനിക്കുമായിരുന്നു. 4 മണി വിട്ട് ഞാൻ കമ്പനിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഞാനും കാപ്പി കുടിക്കുന്ന കൂട്ടത്തിൽ അവിടെ നിന്ന് എന്തെങ്കിലും ദാവീദേട്ടനെ കൊണ്ട് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ദാവീദേട്ടൻ അതിവിടെ കാത്തിരിക്കും. പല ദിവസങ്ങളിലും അങ്ങനെ ഒരു ദിവസം കൂടി ചോദിച്ചു, ഇന്നൊന്നും ഇല്ലെന്ന് ചോദിച്ചു. എനിക്കന്ന് വലിയ സങ്കടം തോന്നി. വാസ്തവത്തിൽ കൊച്ചു അങ്ങനെയല്ല പറഞ്ഞ്, കുഞ്ഞമ്മ ഒന്ന് തന്നു വിട്ടില്ല എന്ന് ചോദിച്ചു. എനിക്ക് വലിയ സങ്കടം തോന്നി അന്ന്. വാസ്തവത്തിൽ അതിനൊക്കെ ഉപരി ഇവിടുത്തെ പബ്ലിക് റിലേഷൻ മുഴുവൻ സ്റ്റാർട്ട് ചെയ്ത് ദാവീദേട്ടനാണ്. പല പ്രതികൂലങ്ങൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്, പല പ്രതികൂലങ്ങൾ. ഒന്നുകൂടെ ഇവിടെ മൈക്കിൽ കൂടെ ഞാൻ വിളിച്ച് പറയുന്നില്ല. ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒരു ഒറ്റയാൻ പട്ടാളം പോലെ നേരിട്ട് നിന്ന് അത് സഹിച്ച് അതിനുവേണ്ടി ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു മനുഷ്യൻ ഇതിനകത്ത് വേറെ ഇല്ല. ഈ അന്ത്യസമയത്ത് നമുക്കും
അവരുടെ ആ കുടുംബത്തോടുള്ള ദുഃഖത്തിൽ പങ്കുചേരുവാനല്ലാതെ മറ്റൊന്നും സാധ്യമല്ലല്ലോ. ഒന്നെനിക്കറിയാം, കർത്താവ് ഏൽപ്പിച്ച ദൗത്യം എത്ര ചെറുതും എത്ര വലുതും ആയിരുന്നാലും അത് ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു എന്ന് പറയിപ്പിക്കാനിടയായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദാവീദിപ്പോൾ കർത്താവിനോട് കൂടെ വിശ്രമിക്കുമായിരുന്നു ആണെന്ന് നമുക്ക് ധൈര്യപ്പെടാം. ആ കുടുംബത്തോട് ചേർന്ന് ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. കളമശ്ശേരി ഇടപ്പള്ളി ഏരിയയുടെ ഞങ്ങളുടെ ആ അനുശോചനം അറിയിച്ച് ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചില ആശ്വാസവചനങ്ങൾ അറിയിക്കുവാനായി പശ ഷാജി മുൻപോട്ട് ക്ഷണിക്കുന്നു. പശ ഷാജി, വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയഭക്തൻ ദാവീദേട്ടൻ്റെ വേർപാടിനകത്തുള്ള ബന്ധത്തിൽ നമുക്കൊരുമിച്ച് പകൽക്കാലം ഇവിടെ കൂടി വരുവാൻ കർത്താവ് അവസരത്തെ നൽകിയല്ലോ. ഞാൻ ഈ ഫെയ്സിറ്റി സഭയിൽ പുതുമുഖമാണ്. എന്നാൽ ചർച്ചിൻ്റെ ആരംഭകാലത്തുള്ള അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെട്ട പ്രയത്നിച്ച പ്രിയ പിതാവിൻ്റെ വേർപാട് സഭയ്ക്ക് നമുക്ക് ഏവർക്കും വേദനയും ദുഃഖവും നൽകുന്നതാണ്. എങ്കിലും നമുക്കൊരു വലിയ പ്രത്യാശ കർത്താവ് നൽകിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവിനെ ദാവീദേട്ടനെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത് ദൈവസഭയ്ക്ക് വേണ്ടി ജനത്തിന് വേണ്ടി അധ്വാനിച്ച വാക്കുകളാണ് അനവധിയായി ഓർപ്പിക്കുവാനിടയായത്. നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ്, നമുക്ക് ബലം നൽകുന്നതാണ്. ഒരു മനുഷ്യജീവിതത്തെക്കുറിച്ച് വചനത്തിൽ ഉദാഹരണ സഹിതം ഉപമിച്ച് പറഞ്ഞിരിക്കുന്ന അനേക വാക്കുകളുണ്ട്. മനുഷ്യൻ്റെ ജീവിതം നിഴലാണ്, ഒരു യാത്രയാണ്, പൂവിനെ പോലെയാണ്, ആവിയാണ്, വെള്ളമാണ്. മനുഷ്യജീവിതത്തെ ഉദാഹരിച്ച് ദൈവദിനത്തിൽ പലയിടങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അത് ഒരു പൂവിനെ പോലെ പുഷ്പിച്ച് അതിൻ്റെ സുഗന്ധം ഈ ദേശത്ത് വിടർത്തി ആ പൂവ് ഉതിർന്നു പോയിരിക്കുന്നു. ആ സുഗന്ധം ഇന്ന് നിലനിൽക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ യാക്കോബ് പർവ്വനോട് പറയുകയാണ്, എൻ്റെ മരുവ് പ്രയാണം 130 സംവത്സരം. ഒരു യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും
അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആ യാത്രയിൽ ഒരുമിച്ച് നാം ഒരു കമ്പാർട്ട്മെൻറ്റിൽ ബോംബെയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ചിലർ എറണാകുളത്ത് ഇറങ്ങും, ചിലർ തൃശ്ശൂർ ഇറങ്ങും, ചിലർ കോയമ്പത്തൂർ ഇറങ്ങും. അവരവരുടേതായ ലക്ഷ്യസ്ഥാനങ്ങളിൽ ലക്ഷ്യസമയത്ത് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഇറങ്ങിപ്പോകുവാനിടയായിത്തീരും. വേറെപാട് നമുക്ക് ദുഃഖം നൽകുന്നതാണ്. യാത്രയാണ് ആ യാത്രയിൽ നമുക്ക് ഓർത്തിരിക്കുവാനുള്ള ഒരു വാക്ക് മാത്രം ഇതാണ്. ഒരു കമ്പാർട്ട്മെൻറ്റിലുള്ളവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുന്നവരാണ്. ഒരാൾക്ക് ആശ്വാസമാണ്. വളരെ സ്നേഹത്തോടെ ഒരാൾക്ക് എന്തെങ്കിലും യാത്രയിൽ ഒരു ഭാരമുണ്ടായാൽ നാം ആ ഭാരം തീർക്കുവാൻ നമ്മളാലാവോളം ശ്രമിക്കും. ആ യാത്രയിൽ നിന്ന് നാം അനുഭവിക്കുന്നതാണ്. അങ്ങനെ ഒരു നല്ല സ്നേഹബന്ധത്തിൽ തുടർന്നുള്ള യാത്ര നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയ ദാവീദിനോടുള്ള ബന്ധത്തിൽ കേട്ട വാക്കിൽ നിന്ന് എനിക്ക് ഏറ്റവും പ്രചോദനം നൽകിയ ഒന്ന്, മനുഷ്യൻ്റെ ആയുസ്, മനുഷ്യജീവിതം നിഴൽ പോലെയാണ്. ഈ വർഷത്തോ ഇത്രയും വർഷം പ്രിയപ്പെട്ടവൻ ജീവിച്ചു, ഒരു നിഴൽ പോലെ സഭയ്ക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് നാം പലരിൽ നിന്ന് കേട്ടുവല്ലോ. ഒരു മാവ് നട്ടു വളർത്തിയാൽ തീർച്ചയായും ആ നിഴൽ കൊണ്ട് ആ വൃക്ഷത്തിന് യാതൊരു പ്രയോജനവുമില്ല. ആ നിഴൽ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എൻ്റെ നിഴൽ കൊണ്ട് എൻ്റെ കുഞ്ഞിനൊരു തണൽ ലഭിക്കും, എനിക്ക് എൻ്റെ നിഴൽ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മനുഷ്യൻ്റെ ആയുസ് നിഴൽ പോലെ എത്രയെന്ന് വചനത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം മറ്റുള്ളവർക്കൊരു തണലും തണുപ്പും ആശ്വാസവുമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയപിതാവിനോടുള്ള ബന്ധത്തിൽ സഭയ്ക്കൊരു നിഴലായിരുന്നു, ഒരു തണലായിരുന്നു, ഒരാശ്വാസമായിരുന്നു, നല്ല ഉപദേശകനായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പാസ്റ്റർക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. ഇതിൻ്റെ ആരംഭകാലം മുതൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മരണത്തെക്കുറിച്ച്, മരണം കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടിടമേ ഉള്ളൂ വചനാടിസ്ഥാനത്തിൽ, ഒന്ന് നരകം അല്ലെങ്കിൽ സ്വർഗം. നരകത്തെക്കുറിച്ച് അതിൻ്റെ മൂലഭാഷയിൽ ഇങ്ങനെ പറയുന്നു, ഗഹന്ന എന്നൊരു വാക്ക് പറയുന്നു മൂലഭാഷയിൽ. അതിൻ്റെ യഥാർത്ഥ അർത്ഥം വേസ്റ്റ് ബിൻ എന്നാണ്, പ്രയോജനരഹിതമല്ലാത്ത സാധനങ്ങൾ കൊണ്ടിടുന്ന ഇടം. യെരുശലേമിൽ പലയിടങ്ങളിലും അങ്ങനെ ഡംപിങ് സ്റ്റേഷനായി, ഗഹന്നയായി പലയിടങ്ങളിലുമുണ്ട്. 10 രൂപയോ 10,000 രൂപയോ വില വരുന്ന ഏത് സാധനങ്ങളും പ്രയോജനരഹിതമല്ലാത്തത് കൊണ്ട് ഇടുന്ന ഒരിടം. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ വിലയോ നിലയോ ഉള്ളവരൊക്കെ ആയിരിക്കാം, എന്നാൽ ദൈവത്തിന് പ്രയോജനമല്ലാതെ ജീവിച്ചിരുന്ന അവരെ കൊണ്ടിടുന്ന ഒരിടമുണ്ട് ഗഹന്ന. അത് നരകം തന്നെയാണ്. എന്നാൽ സർവലോകത്തേക്കാളും വിലയുള്ളതായി സ്വർഗം കാണുന്ന മനുഷ്യൻ്റെ ജീവിതം ദൈവത്തിന് പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തിയാൽ അവൻ ചെന്നെത്തുന്ന ഒരിടമുണ്ട്. അത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. വിലയുള്ളത് സൂക്ഷിക്കുന്ന ഒരിടം, വിലയില്ലാത്തത് സൂക്ഷിക്കുന്ന ഒരിടം, വിലയുള്ളത് സൂക്ഷിക്കുന്ന ഇടത്ത് നമുക്കും എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ദാവീദേട്ടൻ്റെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും സഭയോടും എൻ്റെ കുടുംബത്തെയും കാക്കനാട് ഹൗസ് ചർച്ചിൻ്റെയും ദുഃഖവും ക്രിസ്തീയ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമത്തിൻ്റെ സ്തോത്രം. നമ്മളുടെ ശുശ്രൂഷകൾ ഇവിടെ 10 കാലോടുകൂടി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അനേക വ്യക്തികൾക്ക് വീണ്ടും കടന്നു വന്ന ആശ്വാസം അറിയിക്കാനുണ്ടല്ലോ. ഞാൻ ചില പേരുകൾ വായിക്കുന്നു, അവർ തുടർന്ന് മുമ്പോട്ട് കടന്നു വരാണെന്ന് ഓർപ്പിക്കുന്നു. തിരുവനന്തപുരം സഭയുടെ ശുശ്രൂഷ വഹിക്കുന്ന കഥാദാസൻ വില്യംസ് മുമ്പോട്ട് കടന്നുവന്ന് തൻ്റെ അനുശോചനം അറിയിക്കും. ശേഷം മാത്തിക്കുടി ചായൻ കടന്നു വന്ന് അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം ഐസക് ചായൻ മുമ്പോട്ട് കടന്നു വരുന്നതായിരിക്കും. 2 മിനിറ്റിനുള്ളിൽ എല്ലാവരും നിങ്ങളുടെ ആശ്വാസവചനങ്ങൾ പറയണമെന്ന് അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദാവീദ് ചേട്ടൻ്റെ ദേഹവിയോഗത്തിൽ നമ്മളിന്ന് കർത്താവിൻ്റെ ദാസന് കൊടുക്കേണ്ട ആദരവുകളും ബഹുമാനങ്ങളും കൊടുത്ത് ഒരു വിശുദ്ധനൊത്ത വിധം വേണ്ട സംസ്കാര ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ദാവീദിനെ ചേട്ടനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും പറയാനുണ്ട്. ധാരാളം കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഞാൻ ഈ സഭയിലേക്ക് കടന്നു വരുമ്പോൾ, ശുശ്രൂഷയുടെ ബൈപ്പാസ് ശുശ്രൂഷിക്കുമ്പോൾ, ഓരോ ശുശ്രൂഷയിലും എല്ലാ ഞായറാഴ്ചയിലും
ദാവീദിൻ്റെ ചേട്ടൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ദൈവം കൊടുക്കുന്ന അത്ഭുത വിടുതലുകളെക്കുറിച്ചും പറയാത്ത ഒരു ഞായറാഴ്ച പോലും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരിക്കൽ 5 രൂപയും 500 രൂപയും പോക്കറ്റിലിട്ട് സ്തോത്രകാഴ്ച അർപ്പിക്കുവാൻ 5 രൂപ എടുക്കണമെന്ന് കരുതി കയ്യിൽ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ കിട്ടിയത് 500 നോട്ടായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ ദാസൻ വേറെ ഒരു സാമ്പത്തികവും വീട്ടിലോ കയ്യിലോ ഇല്ലാതിരിക്കെ ആ എടുത്ത രൂപ ദൈവത്തിന് കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ദൈവം പിന്നത്തേതിൽ വലിയ നന്മകളും അനുഗ്രഹങ്ങളും അന്ന് തന്നെ ദൈവം കൊടുത്തതായിട്ട് കേൾപ്പാനെല്ലാം ദൈവം ഇടയാക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ഈ ലോകപ്രകാരം ഈ ലോകത്തിലുള്ള സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പോലെ എല്ലാ ഇടപാടുകളിലും പെട്ടുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ ദൈവത്തെ അറിഞ്ഞ നിമിഷം മുതൽ ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുവാനും ഈ സഭയുടെ ഒരു നെടുന്തൂണായി നിൽപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പല പ്രതികൂലങ്ങളുടെ മധ്യേയും പല സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നപ്പോഴും ദൈവത്തിലുള്ള ഭക്തിയും വിശ്വാസവും വിട്ടുമാറാതെ കർത്താവിൽ ആശ്രയിച്ച് ബലപ്പെട്ടിരിക്കാൻ ദൈവം ഇടയാക്കി. തിമോത്തിക്ക് എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. അപ്രകാരം ദൈവകൃപയിൽ ബലപ്പെട്ടിരിപ്പാനും ദൈവത്തോട് ചേർന്നിരിപ്പാനും ദൈവസഭയ്ക്ക് വേണ്ടി തൻ്റെ ആയുസ്സും ആരോഗ്യവും ചെലവാക്കാനും ഒരു മടിയില്ലാതെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഈ മഹൽ വ്യക്തി ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് തന്നെ ബലപ്പെടുത്തിയത് പ്രകാരം താൻ കാണിച്ചു കൊടുത്ത മാതൃകയിൽ താനും തൻ്റെ കുടുംബവും എന്ന് പറഞ്ഞാൽ മക്കളെല്ലാവരും ഒരാൾ പോലും തെറ്റിപ്പോകാതെ എല്ലാവരും വിശ്വാസയുദ്ധത്തിൽ നിൽപ്പാൻ ഇടയായി എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്തരമായ ഒരു കാര്യം. നമുക്ക് ഈ ഭൂമിയിൽ കാണിച്ചു കൊടുക്കുവാൻ ഈ ഒരു മാതൃകയെ നമുക്കുള്ളൂ. ദൈവത്തെ അറിഞ്ഞ നമ്മൾ ഈ കർത്താവിൻ്റെ ദാസൻ കാണിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും ബന്ധുപത്രാദികളെ ആവോളവും നമ്മുടെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ. അതുപോലെ ഈ വേർപാടിലായിരിക്കുന്ന ഈ കുടുംബത്തിൽ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട് എങ്കിലും കർത്താവ് തൻ വചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. റോമ കൊരിന്തർക്ക് എഴുതുമ്പോൾ കൊരിന്ത ലേഖനം 2 കൊരിന്തർ 5 അതിൻ്റെ 2 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഈ കാഴ്ചപ്പാടോടെ ജീവിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം അധികാരപ്പെടുത്തി ശക്തീകരിച്ചു. ദൈവനാമത്തിൽ നിങ്ങളെവരെയും ദൈവം കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വടുതല ഏരിയയിലുള്ള എല്ലാ ഹൗസ് ചർച്ചുകളുടെ പേരിലും തിരുവനന്തപുരം സഭയിലുള്ള എല്ലാ ദൈവമക്കളുടെ പേരിലും ആശ്വാസവാക്കുകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മതി കുടിച്ച് അൻപോട്ട് കടന്നു വന്ന ശബ്ദം. അതിനുശേഷം പ്രശസ്ത ഗാനായിരിക്കുന്ന സാംസൺ കൂട്ടർ കടന്നു വന്നിട്ട് താൻ ഒരു ചെറിയ ഗാനശകലം പാടുന്നതായിരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ദുഃഖം തളം കെട്ടിയിരിക്കുന്നതായ ഒന്ന് അന്തരീക്ഷം ആകാവുന്ന സ്ഥാനത്ത് ദുഃഖമില്ലാതെ വളരെ പ്രത്യാശയിലിരിക്കുന്നതായ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശയെന്ന് പറയുന്നത്. ആ ഒരു പ്രത്യാശയുടെ അന്തരീക്ഷത്തിൽ ഇന്ന് പാൽക്കാലം ഈ രാവിലെ സമയം കർത്താവിന് വേണ്ടി ഓടി അധ്വാനിച്ച് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ട് ദൈവസഭയ്ക്കും ദൈവജനത്തിനും ഒരനുഗ്രഹവുമായി തീർന്നതായ ഒരു ദൈവത ഭൃത്യൻ്റെ ദേഹവിയോഗത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈ ചലനമറ്റ ശരീരം നമ്മളോട് വിളിച്ചറിയിക്കുന്നത്, ഞാനിപ്പോൾ കടന്നു പോകുന്നു, നാളെ ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ഈ വഴിയിൽ കൂടെ കടന്നു പോകേണ്ടതാകുന്നു എന്നുള്ളതായ ഒരു സന്ദേശമാണ് ഇത് നമ്മെ വിളിച്ചറിയിക്കുന്നത്.
വേദപുസ്തകത്തിൽ പ്രകാരം വായിക്കുന്നു, ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം. ജനിച്ച വ്യക്തി അന്നേരം തന്നെ മരിക്കത്തില്ല, കുറച്ച് നാൾ ജീവിക്കണം. പ്രിയ ദാവീദ് ഏട്ടൻ ഈ സഭയുടെ ആരംഭകാലങ്ങളിലെ മെമ്പറായിരുന്നു എങ്കിൽ ഈ സഭയിൽ വന്ന് രക്ഷാനപ്പെട്ട് ജനിച്ച ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ കഴിഞ്ഞ ദീർഘവർഷക്കാലം ഈ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ താൻ ജീവിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് കൊടുത്തു. കർത്താവിൻ്റെ സമയമായപ്പോൾ താൻ ക്രിസ്തുവിൽ മരിക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ജനിക്കുവാൻ വലിയ പ്രയാസമില്ല, എന്നാൽ നമ്മുടെ അന്ത്യശ്വാസം വലിക്കുന്നവരെയും ക്രിസ്തുവിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ട് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളൊരു പുസ്തകം. എന്നാൽ ഈ ദിവസങ്ങളായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും പലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദർ ഈസ് എ ലൈഫ് ടിൽ ഡെത്ത്. എല്ലാ മനുഷ്യൻ്റെയും അവൻ്റെ ഒരു പ്രതാപകാലമുണ്ട് അല്ലേ, എല്ലാവർക്കും ഉണ്ട്. ഒരു 40 വയസ്സ് വരെ, അല്ലെ 50 വയസ്സ് വരെ, 60 വയസ്സ് വരെ, 65 വയസ്സ് വരെ, 70 വയസ്സ് വരെ. എന്നാൽ അതിന് ശേഷമുള്ളതായ ടിൽ ഡെത്ത് ഒരു പീരീഡുണ്ട്. വളരെ ദയനീയമായിട്ടുള്ള ഒരു സമയമാണ് ആ സമയം. നമ്മുടെയൊക്കെ തന്നെ അറിയാം, നമ്മുടെ കണ്മുമ്പിൽ എത്രയോ ആൾക്കാരാണ് കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന്, ഈ ലോകത്തു നിന്ന് നീങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ടുള്ളതായ അവസരങ്ങൾ. ഒന്നുകിൽ ഭാര്യ മരിക്കും ആദ്യം, അല്ലെങ്കിൽ ഭർത്താവ് മരിക്കും ആദ്യം, എന്നിട്ടുള്ള ഒറ്റപ്പെട്ടുള്ളൊരു ജീവിതം കുറച്ച് നാൾ, അത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെയും ദുരിതങ്ങൾ കൂടെ കടന്നു പോകുന്നതായ ഒരു ലൈഫ് ടിൽ ഡെത്ത് ഉണ്ട്. അതിനുവേണ്ടി ക്രിസ്തുവിൽ ജനിച്ച ദൈവമക്കൾ അപ്പോളെ തയ്യാറായിക്കൊള്ളണം. കർത്താവെ, ഒരു നല്ല അന്ത്യം എനിക്ക് തെരുമാറാകണമെന്ന്. കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് നിരവധി കാര്യങ്ങളിവിടെ പ്രസ്താവിക്കുകയുണ്ടായി. ഇവിടെ കടന്നു വന്നതിന് ശേഷവും കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് നിരവധി നല്ല കാര്യങ്ങൾ കേൾക്കുവാനും ഇടയായിട്ടുണ്ട്. കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ട ഒരു ദൈവദാസൻ. 84 വയസ്സ് വരെ ജീവിപ്പാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ താൻ ഈ 84 വയസ്സിനുള്ളിൽ ചില സന്ദർഭങ്ങൾ മാത്രം ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിച്ചുവെങ്കിലും പിന്നീടൊക്കെ അതിനെ അതിജീവിപ്പാനും ബലം പ്രാപിപ്പാനും ദൈവം സഹായിച്ചു. വലിയ കഷ്ടപ്പാടും പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകാതെ കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് തൻ്റെ ഭക്തനെ ചേർത്തുകൊണ്ടു. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും പ്രത്യാശയുമായിട്ടുള്ള ഒരു ജീവിതം. ആയതിനാൽ ക്രിസ്തുവിൽ ജനിച്ച നാം ഓരോരുത്തരും ക്രിസ്തുവിൽ മരിക്കുവാൻ സദാസമയം സന്നദ്ധരായിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് ഒരു നിത്യഭവനമുണ്ട്. യേശു ക്രിസ്തു സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം അവസാന അധ്യായങ്ങളിൽ നാം ആ ഭവനത്തെക്കുറിച്ച് നാം വായിക്കുന്നു. യോഹന്നാൻ ദർശനം കാണുന്നു. ആ ഭവനം എങ്ങനെയുള്ള ഭവനമാണ്? റോഡ് വരെയും സ്വർണവും തങ്കവും ഒക്കെ ആണെന്നുള്ളതാണ് നാം വായിക്കുന്നത്. എങ്കിൽ ആ തുറമുഖത്ത് എത്തിച്ചേരുവാൻ കർത്താവ് തൻ്റെ ഭൃത്യനിടയാക്കി. ആ നല്ല തൻ്റെ ജീവിതത്തെ ഓർത്തിയാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊരു ധൈര്യമുണ്ട്, ഞങ്ങളുടെ പിതാവ് സ്വർഗത്തിൽ അവസിക്കുന്നു എന്നുള്ളത്. ഇനിയുള്ള നാളുകളിൽ സ്വർഗത്തിൽ കടന്നു ചെന്ന് പിന്നെ പിതാവിനെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുക. അതിനുവേണ്ടി പ്രിയ പിതാവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റിക്കൊണ്ട് ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് സ്ഥാനത്തായിരുന്നാലും ക്രിസ്തുവിനുവേണ്ടി ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഒരുറ്റ പോരാളികളായി അവനെ മാത്രം സേവിച്ചും സ്നേഹിച്ചും കൊണ്ട് മുന്നേറുവാൻ കർത്താവ് നിങ്ങൾക്കിടയാക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ദിവ്യ സമാധാനത്താൽ നിറയ്ക്കുമാറാകട്ടെ. ഈ സമയത്തിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഏകാക്കനാട് ഹൗസ് ചർച്ച്, ഞങ്ങളുടെ സോണൽ നോർത്ത് എൻ്റെ ഏരിയയുടെ എല്ലാ നാമത്തിലുള്ളതായ ഞങ്ങൾ ഒന്നിച്ചേർന്നുള്ളതായ ദുഃഖം അറിയിക്കുകയും ഞങ്ങളുടെ പ്രത്യാശ അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എനിക്ക് ഭവനവുമായിട്ടുള്ള ബന്ധം മേരിമാമയും കുടുംബവുമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ ഈ പ്രിയപ്പെട്ടവരാണ് എന്നെ കരുതുകയും കാക്കുകയും ചെയ്തത്. ഒരു മാസം ഞാൻ ആ ഭവനത്തിൽ അവരോടൊരുമിച്ച് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിതാവ് കർത്താവിനോടുകൂടെ ആയിരിക്കുന്നുവല്ലോ. നമുക്ക് പ്രത്യാശയുള്ളവരായതുകൊണ്ട് നമ്മൾ അതിനെ ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല.
ശുശ്രൂഷയിലായിരിക്കുകയും ചെയ്ത കർത്താൻദാസൻ ഐസക് ചാൻബോർഡ് കടന്നു വന്ന് കുടുംബത്തോടുള്ള അനുശോചനവും ദുഃഖവും അറിയിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 70 ഏറെയായാലും 80, നാം ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിൻ്റെ നാലിലൊന്ന് പ്രായം പോലും കംപ്ലീറ്റ് ചെയ്യുന്ന അനേകർ ഇപ്പോൾ ഈ ലോകത്തിലില്ല. എന്നാൽ 84 ദീർഘവർഷം, ആ വർഷങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് നോക്കുമ്പോൾ ഏറ്റവും ഒന്നാമതായി ദൈവത്തിന് കൊള്ളാവുന്നതിനായിട്ട്, കുടുംബത്തിന് കൊള്ളാവുന്നതിനായിട്ട്, സഭയ്ക്ക് കൊള്ളാവുന്നതിനായിട്ട്, മറ്റുള്ളവർക്ക് അനേകർക്ക് പ്രയോജനമുള്ളതിനായിട്ട് ജീവിക്കാൻ സാധിച്ചുവെങ്കിൽ ഇതിൽ കവിഞ്ഞ ഒരു ഭാഗ്യം ഒരു മനുഷ്യന് ലഭിക്കുകയില്ല. ഞാൻ ആ ഭവനത്തിൽ അനേക പ്രാവശ്യം കടന്നു പോയിട്ടുണ്ട്. ആൻറ്റിയും ദൗതിയേട്ടനൊക്കെ ആശുപത്രിയിലായിരുന്ന സമയത്ത് അനേക പ്രാവശ്യങ്ങൾ അവിടെ കടന്നുപോയി കുടുംബമായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അനേക പ്രാവശ്യങ്ങൾ ആ ഭവനത്തിൽ പോകുമ്പോഴും അവരുടെ രണ്ടുപേരുടെയും ആ സേവന മനോഭാവങ്ങൾ, നമ്മളെ സൽക്കരിക്കുവാനുള്ള മനോഭാവങ്ങൾ കണ്ട് സുഖമില്ലാതെ ഇരിക്കുമ്പോൾ പോലും ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട്. കൂടാതെ എല്ലാ മക്കളുമായിട്ടും എനിക്ക് പരിചയപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. ഞാനും ബേബി പാസ്റ്ററും ഒക്കെ ആയിട്ട് ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ആ മക്കൾ രണ്ട് മക്കളുടെയും ഭവനങ്ങളിൽ പോയി അവരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഗ്രഹീതമായൊരു കുടുംബജീവിതം ഈ ലോകത്തിൽ കാഴ്ചവെച്ച് നിത്യതയിലേക്ക് കടന്നുപോയിരിക്കുന്ന ആ ദാവീദിയേട്ടനെ ഓർക്കുമ്പോൾ സങ്കടമല്ല സന്തോഷമാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും മരണം എപ്പോഴും ദുഃഖമാണ്, അതോർക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. എങ്കിൽ പോലും സന്തോഷത്തോടുകൂടെ നമുക്ക് യാത്ര അയക്കാം. കലൂറേറിയയുടെയും ഹൗസ് ജഡ്ജികളുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ അനുശോചനങ്ങളും സന്തോഷവും അറിയിച്ചുകൊണ്ട്, അതെ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഫേസ് സിറ്റി റാന്നി ചർച്ചിൻ്റെ ചുമതല വഹിക്കുന്ന കലാൻദാസൻ പാസ്റ്റർ തോമസ് വർഗീസ് നമ്മളോട് കടന്നു വന്നിട്ടുണ്ട്. റാന്നി ചർച്ചിൻ്റെ സഭയായി കുടുംബത്തോടുള്ള അനുശോചനവും ദുഃഖവും പ്രത്യാശയും പ്രകടിപ്പിക്കുവാനായി കത്താൻദാസനെ ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുന്നു.
ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 84 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ധന്യമായ ജീവിതം കാഴ്ചവെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ആദരണീയനായ ദാവീദിയേട്ടൻ്റെ ഈ ശവസംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യ ദൈവമക്കളെ, ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകും. ഈ 84 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതല്ല, കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ കാണുകയും കേൾക്കുകയും ചെയ്തത് കർത്താവിന് വേണ്ടി വ്യത്യസ്തമായ നിലകളിൽ ദൈവരാജ്യത്തിനു വേണ്ടി തൻ്റെ ജീവിതം ശരീരം കൊണ്ടും അധ്വാനിച്ച ഒരു ദൈവഭൃത്യനാണ് കർത്താവിൻ്റെ ദാസൻ. എല്ലാവിധമാകുന്ന രാജ്യത്തിൻ്റെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും വഹിച്ച ദാനിയേൽ മരിക്കാറായപ്പോൾ തിരുവചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, തൻ്റെ കണ്ണ് ദാനിയേലിൻ്റെ മരണസമയത്തോടടുക്കുമ്പോൾ തൻ്റെ കണ്ണ് തിരുമി അടയ്ക്കുവാൻ ദൈവം അടുത്തു വന്ന് ആ ശുശ്രൂഷ ചെയ്യുന്നതുപോലെയാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീയോ ദാനിയേലെ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി വാങ്ങിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഈ കർത്താവിൻ്റെ ദാസനും അങ്ങനെയൊരു നന്മയുടെ ജീവിതം നയിച്ച് നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനും അബയുല്ലായുടെ തീരത്ത് ഭക്തഗണങ്ങളോടൊന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ എഴുന്നേൽക്കുന്ന ദിവസമുള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. ഈ ലോകത്തിൽ കേവലം ഒരു ഭക്തനായി ജീവിച്ചെന്ന് മാത്രമല്ല, തൻ ദൈവം തനിക്ക് നൽകിയ തലമുറകളെയും ഭക്തിയുള്ള കുഞ്ഞുങ്ങളായി വളർത്തി അവരൊക്കെ ദൈവകൃപയുടെ വഴികളിൽ ജീവിക്കുന്നതും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും റാന്നി ഫെയ്സിറ്റി ചർച്ചിൻ്റെ പ്രത്യാശയും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും. പൂർവ പിതാക്കളാമപ്പോസ്തോല ദൂരവേദശിശി ഭാഗ്യദേശം ആകയാൽ ചെയ്തമെന്നെന്നി ലാഭം അന്യരെന്നെന്നി ലോകമതിൽ പൂർവ പിതാക്കളാമപ്പോസ്തോല ഇവിടെ ആദ്യകാലം മുതൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുകയും ചേർന്ന് ഭദാവിദ്യോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്ത കർത്താവിൻ ദാസൻ ജേക്കബ് പിടിച്ചാൻ 1-2 വാക്കുകൾ തൻ്റെ
സങ്കടവും ആശ്വാസവും അറിയിക്കുന്നതായിരിക്കും. അതേസമയം തന്നെ വൈറ്റില ചർച്ച് അവരുടെ റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലം, നമ്മളീ സ്ഥലം വാങ്ങിക്കുന്ന അവസരത്തിൽ രണ്ടാൾ ചെളിക്കുഴിയായിരുന്നു. രണ്ടാൾ താഴ്ചയുള്ള ചെളിക്കുഴിയായിരുന്നു ഈ സ്ഥലം. നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ കരഭാഗമായിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി മുഴുവനും രണ്ടാൾ താഴ്ച ഈ മുൻവശത്ത് കാണുന്ന ഇതേ ചെളിക്കുഴി തന്നെയായിരുന്നു. ഇത് വാങ്ങിച്ചപ്പോൾ പലരും നമ്മളെ കളിയാക്കി, ഇവരിത്ര മണ്ടന്മാരാണോ. എന്നാൽ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഉടയവനുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി സകലവും മുന്നേ കരുതിയിരുന്നു. ദാവീദേട്ടനോട് പറഞ്ഞു, പള്ളിക്കര ഭാഗത്തോ മറ്റോ അനേക ലോഡ് ബിൽഡിംഗ് മെറ്റീരിയൽ കിട്ടാനുണ്ട്. ദാവീദേട്ടനോട് പോയി അത് നോക്കാൻ പറഞ്ഞു. ദാവീദേട്ടൻ അവിടെ പോയി അത് നോക്കി അന്ന് തന്നെ അത് ഓർഡർ ചെയ്തു. ദിവസം തോറും 10-20 ലോഡ് ആ ബിൽഡിംഗ് മെറ്റീരിയൽ ഇവിടോട്ട് വരാൻ തുടങ്ങി. ഈ ചെളിക്കുഴിയിലോട്ട് കൊണ്ടുവന്ന് ആ ബിൽഡിംഗ് മെറ്റീരിയൽ മുഴുവൻ ഇട്ട് അത് നികത്തി ഇന്ന് ഈ നമ്മൾ കാണുന്ന ഈ റോയൽ ഫീൽഡാക്കി മാറ്റി എടുത്തു. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഈ ദാവീദേട്ടൻ. ഈ രണ്ടാൾ താഴ്ചയുള്ള ചെളിക്കുഴിയിലോട്ട് ഇറങ്ങിയിട്ട് കയറി വരുമ്പോൾ കാലയിലൊക്കെ അട്ടകൾ പിടിച്ചു കിടക്കും. അത് പിന്നെ ചുണ്ണാമ്പ് വരട്ടെ അതിനൊക്കെ കൊത്തുകളായി. എത്ര പ്രതികൂലങ്ങളെയും നേരിടാൻ കഴിവുള്ള ശക്തിയുള്ള ഒരു ദേഹമായിരുന്നു ഈ ദാവീദേട്ടൻ. എന്ത് കാര്യം ഉണ്ടെങ്കിലും വന്ന് എന്നോട് പറയാറുണ്ട്. കാരണം ഈ സഭ ആരംഭിച്ച കാലം മുതൽ ഇതിൻ്റെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ഏത് കാര്യവും വന്ന് എന്നോട് പറയും, എന്ത് പ്രതികൂലമുണ്ടെങ്കിലും വന്ന് പറയും, ദാവീദേട്ടനോട് പറയും, ദാവീദേട്ടനത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കൊടുക്കുക, അതിനെന്ത് ചെലവ് വന്നാലും നമ്മൾ വഹിക്കാൻ തയ്യാറാണ്. അങ്ങനെ തൻ്റെ ആകുന്ന കാലം മുഴുവൻ ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ഇതിത്ര മനോഹരമാക്കി. ഇന്ന് ഒരു റോയൽ ഫീൽഡ് എന്ന് പറയത്തക്ക വണ്ണം ചെളിക്കുഴിയല്ല ആക്കി തീർത്ത വ്യക്തിയാണ് ഈ ദാവീദേട്ടൻ. അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ, മക്കൾ, കൊച്ചുമക്കൾ, എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. ഈ സമയം വിടുതലേറിയ അവരുടെ റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. അതേ തുടർന്ന് ജോസ് കാച്ചപ്പള്ളി മുമ്പോട്ട് കടന്നു വന്ന് രണ്ട് വാക്കുകൾ ഉറപ്പിക്കുന്നതായിരിക്കും. പച്ചാലം ഹൗസ് അച്ഛൻ്റെയും രീതികൾ സമർപ്പിക്കുന്നതായിരിക്കും. കറുകുറ്റി ക്യാമ്പ് സെൻ്ററിൻ്റെ ചുമതലയിലായിരിക്കും നിർത്താൻദാസൻ ജോസ് കാച്ചപ്പള്ളി. ദൈവനാമ മഹത്വപ്പെടട്ടെ. ദാവീദേട്ടന് 2004 ഈ സഭയിൽ വരുമ്പോൾ പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ ധ്യാനകേന്ദ്രത്തിൻ്റെ അന്നത്തെ ബിൽഡിംഗ് വർക്കിന് വേണ്ടി ദാവീദേട്ടൻ അവിടെ കടന്നു വരികയും മരങ്ങളെല്ലാം മുറിക്കുന്നതിന് രാത്രിയും പകലുമെന്നില്ലാതെ അധ്വാനിച്ചൊരു വ്യക്തിയാണ്. ആ ക്യാമ്പസിന് വേണ്ടി, ഈ സഭയ്ക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ എവിടെയും ഏതിനും എന്തിനും എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയേറെ കഷ്ടപ്പെട്ട് അത്രയേറെ മന ഉഴിഞ്ഞു വെച്ച് തീർച്ചയായിട്ടും പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ദാവീദേട്ടൻ നല്ല പോർപൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം തീർച്ചയായിട്ടും ഈ ദൈവദാസന് ലഭിച്ചിരിക്കുകയാണ്. ഈ കുടുംബത്തോടുള്ള അനുശോചനം ഫെയ്ത്ത് സിറ്റി സഭയുടെ കാരി സെൻറ്ററിനോടും ബി സ്കൂളിനോടും അനുബന്ധിച്ച് ഇവിടെ രേഖപ്പെടുത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുത്തി.
കർത്താവിൻ്റെ ദാസന്മാർ രണ്ട് പേരും ഇവിടെ ഇല്ലല്ലോ. സീനിയർ പാസ്റ്റർ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി ആർ ബേബി, അസോസിയേറ്റ് പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ബാബുജോൻ രണ്ടുപേര് സ്ഥലത്തില്ല എങ്കിലും അവരുടെ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നുണ്ട്. പ്രിയ ബാബുചാൻ അയച്ച ഒരു വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതല്ലാതെ മറ്റേ നേരിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ അയച്ചിരുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദാവീദ് ഏട്ടൻ്റെ ദേഹവിയോഗം ഒരു ഞെട്ടലോടെയാണ് ഞങ്ങൾ ശ്രവിച്ചത്. സൺഡേ നാട്ടിൽ ആരാധന നടക്കുന്ന സമയത്ത് യു എസിൽ നിന്ന് ബേബി പാസ്റ്റർ വിളിച്ചു പറഞ്ഞാണ് ഞങ്ങൾ ആദ്യം അറിയുന്നത്. പിന്നീടാണ് നാട്ടിൽ നിന്നുള്ള വിളികൾ വന്നത്. 32 വർഷത്തെ ഒരാത്മീയ ബന്ധമാണല്ലോ ദാവീദിയേട്ടൻ്റെ കുടുംബവുമായിട്ടുള്ളത്. 32 വർഷം മുമ്പ് 5 കുടുംബങ്ങൾ കൂടി തുടങ്ങിയ ഒരാരംഭം ഓരോ വർഷവും ഞാൻ ഓർത്തെടുക്കുകയായിരുന്നു. ധാരാളം നല്ല ഓർമ്മകൾ ശേഷിപ്പിച്ചാണ് ദാവീദിയേട്ടൻ പോയത്. ബാബു സാറെ, ചിലപ്പോൾ ബാബുച്ച എന്ന പുഞ്ചിരി നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ആ പിതാവിൻ്റെ വിളി എൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നു. മറക്കില്ല, മറക്കില്ല ഈ സ്നേഹം. 6 മക്കളെ നല്ല നിലയിലെത്തിക്കാൻ പിതാവെന്ന നിലയിൽ ദാവീദിയേട്ടൻ്റെ അധ്വാനങ്ങൾ ഫലം കണ്ടുവല്ലോ. ദൈവഭാഗത്ത് ചേർന്ന് നിൽക്കാനുള്ള ആർജം കുടുംബത്തിലുള്ള എല്ലാവർക്കും ദൈവം കൊടുത്തുവല്ലോ. ആദ്യ നാളുകളിലെ കൂട്ടായ്മകൾ, ഉപവാസങ്ങൾ, രാത്രി പ്രാർത്ഥനകൾ, പ്രഭാത പ്രാർത്ഥനകൾ, മുഴുരാത്രി പ്രാർത്ഥനകൾ എല്ലാം ഓർക്കുന്നു. ആ ഭവനത്തിൽ കൂട്ടായ്മയ്ക്ക് ശേഷമുള്ള ഭക്ഷണ കാര്യങ്ങൾ, പിടിയും ഇറച്ചിയും കപ്പയും മീനും പ്രത്യേകിച്ച് എല്ലാം എന്നു ചെന്നാലും 2-3 കൂട്ടം കാണും. പാലും സമൃദ്ധിയായിട്ട് എല്ലാം കഴിപ്പിച്ച് വിടും. ഇന്നത്തെ നമ്മുടെ സഭയുടെ സ്ഥലങ്ങൾ വാങ്ങുന്ന സമയം, അളക്കുന്ന സമയം, ആധാരം ചെയ്യുന്ന സമയം, നികത്തുന്ന സമയം, കെട്ടിടം പണിയുന്ന സമയം എല്ലാം ഓർക്കുന്നു. ഇന്നത്തെ തലമുറകൾക്ക് ഇതിൻ്റെ തുടക്കം അറിയില്ല. കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടിയതും വേദനിച്ചതും കരഞ്ഞതും ഭീഷണികൾ കേട്ടതും എല്ലാം ദാവീദിയേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മുടെ സഭയ്ക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല. ഇന്ന് മനോഹരമായ സ്ഥലത്ത് നമ്മുടെ സഭയുടെ ബിൽഡിംഗ് പണിയപ്പെട്ടതിൻ്റെ പിന്നിൽ പകലെന്നോ രാത്രിയെന്നോ നോക്കാതെ സ്വന്തകാര്യവും വീട്ടുകാര്യവും വിട്ടിട്ട് ഇവിടെ വന്ന് കിടന്ന് അധ്വാനിച്ചതെല്ലാം സ്വർഗം കുറിച്ചു വെച്ച് പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ വലിയൊരളവ് കൊടുത്ത് മാനിക്കുമല്ലോ. അതിൻ്റെ നന്മകളാണ് തലമുറകൾ ഇന്ന് അനുഭവിക്കുന്നത്. പിതാവ് അധ്വാനിച്ചത് തലമുറകൾ ഒട്ടും കെടാതെ സൂക്ഷിച്ച് അടുത്ത തലമുറകൾക്കും കൈമാറുക. പ്രിയ അജി, എൽദോ, റെജി, സൂസൻ, മേരി, ആനി, കൊച്ചുമക്കൾ എല്ലാവരും,
നിങ്ങളെ ദൈവം ഈ സമയത്ത് ബലപ്പെടുത്തി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൻ്റെ സ്തോത്രം. ഇപ്പോൾ എറണാകുളം സോണിൻ്റെ രീതി സമർപ്പിക്കുന്നതായിരിക്കും പത്മദാസൻ കെ വി സാമ. ഇതിനെ തുടർന്ന് ആലുവ സോണിനെ പ്രതിനിധീകരിച്ച് കൃത്താൻദാസൻ എബി മുൻപോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ അറിയിക്കുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. ആലുവ സോണിൻ്റെ ഇൻചാർജ് ആയിരുന്ന ബാവുച്ചാൻ്റെ ശബ്ദം നമ്മൾ കേട്ടല്ലോ. നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ദാവിദിയേട്ടൻ്റെ ഫാമിലിയെ ഒന്ന് കംഫർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതേസമയം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പം ഞങ്ങളുടെ ഹൗസ് ചേർച്ചിൽ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ചില പ്രശ്നങ്ങൾ വരുമ്പം അവർ പള്ളിയുടെ സ്ഥലത്ത് വന്ന് ജോലിയുടെ ഇടയ്ക്ക് വന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. പലരും അവരുടെ ആവശ്യങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ ആ പീക്കിലെത്തുമ്പോൾ പള്ളിയിലോട്ട് ഓടി വന്ന് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊരാശ്വാസം കണ്ടെത്തിയിട്ട് പോകും. ഞാൻ അധികമൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ, ദാവിദിയേട്ടനെ കംഫർട്ട് ചെയ്യാനായിട്ട് നമ്മൾ വരുമ്പോൾ അനേകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംഫർട്ടിൻ്റെ സ്റ്റേജ് 4.5 ഏക്കറിൽ ബിൽഡ് ചെയ്തിട്ടാണ് ദാവിദിയേട്ടൻ പോകുന്നത്. അതിനേക്കാൾ വലിയൊരു റെപ്രസെൻറ്റേഷൻ ഒരാൾക്ക് കൊടുക്കുവാൻ കഴിയത്തില്ല. ഇത് മാഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല. ഇനി ജനറേഷൻസ് വരുമ്പോഴും അവരുടെ കംഫർട്ടിന് വേണ്ടി ഓടിയെത്തുന്നത് ഈ ആലയത്തോടാണെങ്കിൽ, ആലയത്തിൻ്റെ അകത്തോട്ടാണെങ്കിൽ ദാവിദിയേട്ടൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷനിലോട്ടാണ് വന്നു കയറുന്നത്. അത് ദൈവം ദാവിദിയേട്ടന് കൊടുത്തൊരു വലിയ ഭാഗ്യമാണ്. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട കോൺട്രിബ്യൂഷനുമായിട്ട് കടന്നു പോകുന്ന ദൈവപൈതലിനെ സ്വർഗം അനുഗ്രഹിച്ച് സ്വീകരിക്കുന്ന ഒരു ദിവസമാണ്. അതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആൽവ സോണിൻ്റെ എല്ലാ കണ്ടോളൻസും ഫാമിലിയെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഫെയ്സ് സിറ്റി ചർച്ചിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും അനേകർ ദാസൻ പാസ്റ്റർ സുരേഷ് ജോർജിനെയും യൂത്ത് ടീമിലെ അംഗങ്ങളെയും മുൻപോട്ട് ക്ഷണിക്കുന്നു. ആ സമയം കർത്താവിൻ ദാസൻ എം എ ജോർജ് ചായൻ മുൻപോട്ട് കടന്നു വരികയും ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ബലഹീനനാണെങ്കിലും ദാവീദിയേട്ടൻ്റെ നാമത്തിൽ രണ്ട് വാക്ക് പറയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ സാധാരണ പാസ്റ്റർ അമ്മച്ചി മരിച്ചപ്പോഴും എന്നോട് പാസ്റ്റർ വന്ന് ആവശ്യപ്പെട്ടപ്പോഴും ഞാൻ എനിക്ക് ബലഹീനനാണ്, ഓർമ്മയൊന്നും നിൽക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. ഓർമ്മ നിൽക്കുകയില്ല, പറഞ്ഞത് തന്നെ ചിലപ്പം മറന്നുപോകും. എന്നാലും ദാവീദിയേട്ടനെ സംബന്ധിച്ചോളം ഞാൻ വന്ന കാലം മുതലേ വളരെ അടുക്കുകയും ഇടപെടുകയും ചെയ്തൊരു വ്യക്തിയാണ്. എല്ലാവരും നല്ല കാര്യങ്ങൾ പറയുന്നു. പൗലോസ് അപ്പോസ്തലം പറഞ്ഞതുപോലെ നല്ല പോർ പോരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം പ്രാപിപ്പാനായിട്ട്. നമ്മൾ ഒരു ന്യായവിധി ദിവസമുണ്ടെന്ന് ഓർത്ത് ദാവീദിന് ചേട്ടന് വേണ്ടി ചെയ്യാനുള്ളതല്ല, ഇനിയും ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ദാവീദിയേട്ടനെല്ലാം ചെയ്ത് തീർത്ത് പോയി കഴിഞ്ഞു. ഇനിയും നാം ഓരോരുത്തരും ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ അനുഗ്രഹിക്കപ്പെട്ടവർ? മത്തായിയുടെ സുവിശേഷം 25:31 തൊട്ട് ഇങ്ങോട്ട് പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിന്ന്. ആ കൂട്ടത്തിൽ നമ്മൾ പെടണമെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം തമ്മിൽ സ്നേഹിച്ച് യോഹന്നാൻ യോഹന്നാൻ 3:10 പറഞ്ഞ പോലെ നീതി പ്രവർത്തിക്കുകയും സഹോദരനെ സ്നേഹിക്കുകയും ചെയ്യാതെ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ല. ദാവീദേട്ടൻ അതാ ഇവിടെ പ്രവർത്തിച്ച് കാണിച്ചത്. നീതി പ്രവർത്തിച്ചു, സഹോദരങ്ങളെ സ്നേഹിച്ചു, സഹോദരങ്ങൾക്ക് വേണ്ടി ആലയങ്ങൾ ഒരുക്കി. അതുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്നവരായി
പാട്ടുകാരൻ പറയുന്ന പോലെ ഒരിക്കലേവനും മരിക്കും നിശ്ചയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. നമ്മൾ ഇതിനായിട്ട് ഒരുങ്ങണം. ഒരുങ്ങിയിരുന്ന് മാത്രം പോരാ, ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടത്തിലാണോ തീരുമാനിക്കണം. തന്ന സമയത്തിനായിട്ട് സ്തോത്രം, തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരോടും അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അമേരിക്കയിൽ നിന്ന് ജോസഫ് സാർ മുമ്പോട്ട് കടന്നു വന്ന് ഒരു വാക്ക് പറയുന്നതായിരിക്കും. അതിനുശേഷം അതിനുശേഷം ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. താൻദാസൻ കെ വി സാമുവൽ, ദാൻദാസൻ വൈർജി പാസ്റ്റർ, അവരൊക്കെ ശുശ്രൂഷിപ്പാനുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് പോയി നമ്മൾ മുമ്പോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതായിരിക്കും. പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം, പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ട ദാവീദ് ചേട്ടനെ അറിയാത്തവരാരുമില്ലല്ലോ. അദ്ദേഹം ഈ ചർച്ചിൻ്റെ ആരംഭം മുതൽ, ഈ ചർച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തക വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ 1996 മുതൽ അദ്ദേഹത്തെ അറിയുന്നതാണ്. ഈ ചർച്ചിൻ്റെ സർവ ഡെവലപ്മെൻറ്റിൻ്റെയും ആരംഭത്തിൽ അദ്ദേഹമാണ് ഇതിന് ഏറ്റവും നന്നായി പ്രവർത്തിച്ചത്. ബൈപാഷ് ദാവീദേട്ട എന്ന് വിളിക്കുമ്പോൾ തന്നെ മുഴുവൻ തികച്ചു പിടിക്കാൻ അത്ര സ്നേഹത്തിലും അത്ര ആദരവുമില്ലായിരുന്നു. കാരണം ഇവിടുത്തെ ബാഹ്യമായിരിക്കുന്ന സർവ കാര്യങ്ങളിലും ദാവീദേട്ടനാണ് അതിൻ്റെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങേറ്റം ഞാൻ ഒന്നുകൂടി പറയുന്നത്, ഇവിടുത്തെ ഭക്ഷണം വരെ അത് എല്ലാവർക്കും ചർച്ച് കഴിഞ്ഞാൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് അതിനുണ്ട് അദ്ദേഹം ആരംഭത്തിൽ തന്നെ പ്രവർത്തിക്കുകയും അത് ചെയ്തുതരികയും ചെയ്തു. അങ്ങനെ ദാവീദേട്ടൻ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാത്തിനും സഹായവും അനുഗ്രഹമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് പ്രത്യേകം നമ്മളെല്ലാവരും ഓർക്കേണ്ടതും ഏറ്റവും നന്ദിയോടുകൂടി ആ കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും അദ്ദേഹത്തിൻ്റെ കുടുംബവും കുഞ്ഞുങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, അവരെല്ലാവരും നമ്മൾ ഓർത്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന് വേണ്ടി ചെയ്ത നല്ല ഒരു മനുഷ്യൻ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അദ്ദേഹം ഏറ്റവും ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ചർച്ചിൻ്റെ. അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നതും അദ്ദേഹത്തെ സ്നേഹിക്കുന്നതും എല്ലാവർക്കും സന്തോഷവും നല്ല സാക്ഷ്യത്തുള്ളതാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഇങ്ങനെ തന്നിരിക്കുന്ന ഈ അവസരത്തിനായി എല്ലാവർക്കും സന്തോഷം. ദൈവത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടുകൂടി അർപ്പിക്കാം. കാരണം തികഞ്ഞ ഒരു പ്രവർത്തന ശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കഥാന്താസൻ പ്രൊഫസർ പി ആർ ബേബി ചാൻ ഇപ്പോൾ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അത് പ്ലേ ചെയ്യുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പതിവ് പോലെ ഫെയ്സ്സിറ്റിയുടെ വർഷിപ്പ് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനി എഴുന്നേറ്റ് വന്ന് കെ വി സാമുവലിൻ്റെ പുറകിൽ എന്തോ കാര്യമായിട്ട് പറയുന്നത് കണ്ടു. പറഞ്ഞെന്താന്ന് കേട്ടില്ല, എങ്കിലും എന്തോ ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. 2 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഫെന്നിൻ്റെ ഫോൺ വന്നു. ഈ ഫോണിൽ കൂടെ ഞാൻ കേട്ടത് ദാവീദേട്ടൻ ഈസ് നോ മോർ. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദാവീദേട്ടൻ്റെ ഫ്യൂണറൽ ദിവസം പോലും ദാവീദേട്ടൻ ഇല്ല എന്നെനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ നിന്ന് ആന്ധ്രയിലേക്ക് പോകുമ്പോൾ ഞായറാഴ്ച സഭാഗം കഴിഞ്ഞ് എൻ്റെ അടുക്ക വന്ന് യാത്ര പറഞ്ഞ് പോകുമ്പോൾ ഒരിക്കലും ചിന്തിച്ചില്ല ഇത് അവസാനത്തെ യാത്രകളത്തിലായിരിക്കുമെന്ന്. എങ്കിലും ദൈവം വച്ചതെല്ലാം അനുഭവിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. ഇന്ന് ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിൽ പെട്ടെന്ന് ലോകത്തുനിന്ന് കടന്നുപോയ ദാവീദേട്ടൻ്റെ ഫ്യൂണറൽ ദിവസമാണെന്ന് ഓർക്കാൻ പോലും വയ്യ. എങ്കിലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകളും സംഭവങ്ങളും ഒത്തിരി ഉണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ, അമേരിക്കയിലായതുകൊണ്ട് വരാൻ പറ്റാവുന്ന ഖേദപൂർവമാണെങ്കിലും മെസ്സേജിൽ കൂടെ പറയുന്നതിന് സമയം എടുക്കുന്നത് സദയം എല്ലാവരും ക്ഷമിക്കുക. ദൈവം ഈ കുടുംബത്തെ സ്നേഹിച്ച് ദാവീദേട്ടൻ്റെ പ്രവർത്തനങ്ങളെ സ്നേഹിച്ച് അവരുടെ ഭക്തി, അവരുടെ ദൈവത്തോടുള്ള ആശ്രയം ഇതെല്ലാം സ്നേഹിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നത് ഓർത്ത് ഞാൻ ആദ്യമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദാവീദേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടുള്ളൊരു മനുഷ്യൻ ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ കാണുന്ന ബിൽഡിങ്സും ഈ സ്ഥലവും എല്ലാം ഓരോ ഇഞ്ച് സ്ഥലത്തും ദാവീദേട്ടൻ്റെ കൈയും കാലും പതിയാത്ത സ്ഥലമില്ല. ഓരോ കാര്യത്തിനും ദാവീദേട്ടൻ്റെ ബുദ്ധി ചെല്ലാത്ത സ്ഥലമില്ല. മാത്രമല്ല താൻ ഒരിക്കൽ ഈ സഭയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാടത്തെന്തോ കാര്യത്തിനിറങ്ങി തിരിച്ചു വന്നപ്പോൾ കല്ല് കാല് കല്ലിൽ തട്ടി തൻ്റെ നാഖം പുലർന്ന് പൊളിഞ്ഞിരിക്കുന്നതാണ് കണ്ടത്.
ഒരു വെള്ള പച്ചവെള്ളം കഴുകിയ ശേഷം ഒരു വെട്ടുകത്തി എടുത്ത് ബാക്കിയുള്ള നഖം മുറിച്ച് കളഞ്ഞ് താൻ പറഞ്ഞു, ഇനി പിന്നീട് വൈകുന്നേരം ഡോക്ടറെ കാണാം, ഇപ്പോൾ എൻ്റെ പണി നടക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന് കണ്ടു. കാര്യം ദാവീദേട്ട് ഭയങ്കര ധൈര്യം, എന്തിനും പോരാത്ത സ്വഭാവം എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സഭയുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല എല്ലാ കാര്യത്തിനും തൻ്റെ സാമർത്ഥ്യവും തൻ്റെ ബുദ്ധിയും തൻ്റെ സഹായിക്കാനുള്ള കഴിവും എല്ലാം എന്ന് ഒരാൾക്കും മറക്കാൻ കഴിയാത്തതാണ്. ഇവിടെ സഭയുടെ ചുറ്റുപാടുമുള്ള എല്ലാ വീടുകളിലും ഈ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ അതിർത്തികളിലും അതിൻ്റെ ഭാരവാഹികൾ ചെയർമാനോട് താഴോട്ടുള്ള ഭാരവാഹികളുടെയും ഇടയിൽ ദാവീദേട്ടൻ വളരെ വളരെ പ്രശസ്തനായിരുന്നു. എല്ലാ കാര്യത്തിലും ദാവീദേട്ടൻ ഇടപെട്ടാൽ അതും ഭംഗിയായിട്ട് ചെയ്ത് ഇവിടെ പാവപ്പെട്ടവരായിട്ടുള്ളവരെ സഹായിക്കുന്ന സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് മുടക്കാൻ പോലും തനിക്ക് മടിയില്ലായിരുന്നു. അങ്ങനെ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു ദാവീദേട്ടൻ. സഭയുടെ മാത്രമല്ല നാട്ടുകാർക്കും പ്രിയങ്കരനായിരുന്നു ദാവീദേട്ടൻ. തനിക്ക് ഉള്ള കഴിവുകൾ പറഞ്ഞാൽ 1998 വയനാട് ബോംഗയുടെ ക്രൂസേഡ് നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൻ്റെ പുറകിലുള്ള സ്ഥലമാണ് നികത്തി പവർ കോൺഫറൻസിന് വേണ്ടി എടുത്തുകൊള്ളാനായിട്ട് സാങ്ഷൻ ചെയ്തത്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കാതെ കുണ്ടും കുഴിയും കിടക്കുന്ന ചെളിക്കുഴിക്കകത്ത് ഒരു പവർ കോൺഫറൻസ് നടത്താൻ പറ്റത്തില്ല, എങ്ങനെ നടത്തണമെന്ന് ആലോചിക്കുമ്പോൾ മണ്ണ് നൂറുകണക്കിനോട് മണ്ണിട്ടാലേ നടക്കത്തുള്ളൂ. അവിടെ ഞാൻ ദാവീദേട്ടനെ വിളിച്ചുകൊണ്ടൊന്ന് കാണിച്ചു. ദാവീദേട്ടൻ നോക്കിയിട്ട് പറഞ്ഞു, സാറേ ഇത് മണ്ണ് ഇത്രയൊന്നും അടിക്കാതെ ഞാൻ ചെയ്തോളാം, എന്നേക്ക് വിട്ടുതന്നേക്കാൻ പറഞ്ഞു. ദാവീദേട്ടൻ്റെ കാര്യം ഏറ്റാൽ 100% വിശ്വസിക്കാം, തനത് നിവർത്തിക്കും, അത് ചെയ്യുകയും ചെയ്യും. അതെങ്കിലും ഞാൻ ചോദിച്ചു, എങ്ങനെ ദാവീദേട്ടൻ ചെയ്യാൻ പോകുന്നത്? ദാവീദേട്ടൻ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ധരിച്ചിരുന്ന അവിടെ മുഴുവൻ മരങ്ങളുണ്ട്, അതെല്ലാം വെട്ടി മാറ്റി നികത്തുന്ന കാര്യമാണ്. ദാവീദേട്ടൻ പറഞ്ഞു, ബുൾഡോസർ കൊണ്ടുവന്നിട്ട് ഒറ്റ മരവും വെട്ടത്തുമില്ല മാറ്റത്തുമില്ല, എല്ലാ മരവും തള്ളി ഇവിടെ തന്നെ മറിച്ചിടും, എന്നിട്ട് പൊങ്ങി നിൽക്കുന്ന മണ്ണ് നേരെയാക്കി നോക്കും, പോരെങ്കിൽ കുറച്ച് മണ്ണും കൂടി ഇടും. കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഒരു എഞ്ചിനീയറിംഗിൽ ഇത്രയും പാഠമുള്ള ഒരു വ്യക്തിയാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. പണി തീർത്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥലത്തെ 10 ലോട്ട് മണ്ണാറ്റ് ഇറക്കേണ്ടി വന്നിട്ട് ബാക്കി അവിടെ കൊണ്ട് തന്നെ എല്ലാം നടത്തി. ചീഫ് എഞ്ചിനീയർ GCDA ചീഫ് എഞ്ചിനീയർ പോലും ദാവീദേട്ടൻ്റെ ബുദ്ധിയെ പ്രവർത്തനത്തെ അഭിനന്ദിക്കാനിടയായി തീർന്നു. ആദ്യത്തെ ദിവസം JCB ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൺകൂനകൾ നികത്തുന്ന സമയത്ത് ഇറങ്ങിയ പാമ്പിന് കണക്കില്ല, 18 പാമ്പിനെ ഒറ്റ ദിവസം കൊന്നു. JCB ഡ്രൈവർ പോലും പേടിച്ച് വണ്ടി ഇറക്കാതിരുന്നപ്പോൾ ദാവീദേട്ടൻ പറഞ്ഞു, പാമ്പിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഒരു വടിയുമായി ഇറങ്ങി നിന്ന് പൊങ്ങി വരുന്ന പാമ്പിനെ ഓരോന്നിനെയും കൊന്ന് ആ സ്ഥലം പറഞ്ഞ ദിവസം ഒരാഴ്ചയ്ക്കകം നികത്തി ക്രൂസേലിന് വേണ്ടി ഒരുക്കിയെടുത്ത് ദാവീദേട്ടൻ്റെ ബുദ്ധിയാണ്, സാമർഥ്യമാണ്, ധൈര്യമാണ്, കഴിവാണ്, എല്ലാമാണ്. പ്ലീസ് കോൾ. ഇതുപോലെയുള്ള ഒരു മനുഷ്യൻ ഇനി മനുഷ്യനായിട്ടുള്ള ബന്ധത്തിലാണെന്ന് പറഞ്ഞാലും മനുഷ്യരോട് ഇത്രയും സ്നേഹം, എൻ്റെ രണ്ട് പിള്ളേർക്കും ജീവനായിരുന്നു, GB, GJU. ഇപ്പോഴും അവർ ദാവീദേട്ടൻ മരിച്ചെന്ന് കേട്ടിട്ട് GB വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരെ രണ്ടുപേരും കുഞ്ഞുങ്ങളായിരുന്നപ്പം ദാവീദേട്ടനാണ് അവരെ നീന്തൽ പഠിപ്പിച്ചത്. വീടിനടുത്തുള്ള ചിറയിൽ ഇവരെ കൊണ്ടുപോയി രാത്രി വെച്ച് ചീപ്പിട്ട് വെള്ളം കെട്ടി നിർത്തി വെള്ളം പൊക്കിയെടുത്തിട്ട് രണ്ടുപേരെയും തൻ്റെ രണ്ട് കയ്യിലും വഹിച്ചുകൊണ്ട് നീന്തൽ പഠിപ്പിച്ചത് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ അപ്പച്ചന് സൂലാതെ കിടന്നപ്പം എന്തോ ഒരു സൂപ്പ് കുടിക്കുമെന്ന് പറഞ്ഞു. അതുണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുമ്പോൾ ദാവീദേട്ടൻ പറഞ്ഞു, ഞാൻ ചെയ്തോളാം. ദാവീദേട്ടൻ വീട്ടിൽ ഒരു ആടിനെ മേടിച്ച് അതിനെ മരുന്നുകളെല്ലാം മേടിച്ച് ശരിയാക്കി ഒരു രാത്രി മുഴുവനും കഷ്ടപ്പെട്ട് ഈ ആടിൻ്റെ ഇത് ശരിയാക്കി വീട്ടിൽ കൊണ്ടുവന്നു. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടാനുള്ള ഈ കുടുംബത്തിൻ്റെ തന്നെ കഴിവ് ഭയങ്കരമാണ്. കുടുംബത്തിൽ മാതാവാണെങ്കിലും മറ്റുള്ളവരെ സൽക്കരിക്കുന്നതിന് അമ്മച്ചിയുടെ തൈര് ലോകപ്രസിദ്ധമാണ്. വന്നവരെല്ലാവരും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ആ തൈരിൻ്റെ രുചി. അതുകൂടാതെ ഭക്ഷണം എന്തുണ്ടാക്കിയാലും ആ വീട്ടിൽ എല്ലാവരും ഊട്ടി വിടത്തുള്ളൂ. എല്ലാവരും ഒരുപോലെ മറ്റുള്ളവരെ സ്നേഹം കാണിക്കുന്നവരാണ്. പ്രൈസ് ഗോഡ്. മക്കൾ ഞാൻ ഓർക്കുന്നു, എല്ലാവർക്കും ദാവീദേട്ടൻ്റെ കഴിവ് ഒരു വിധത്തിൽ നിന്ന് വേറൊരു വിധത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. എൽദോ ഒരു എഞ്ചിനീയറേക്കാൾ പ്രഗത്ഭമായ രീതിയിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ഡീസൽ എഞ്ചിൻ ഏത് പമ്പ് ഏത് കൊടുത്താലും എൽദോ അത് ശരിയാക്കും. ഏത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എൽദോ ആയി കിട്ടിയാൽ എൽദോ അത് ശരിയാക്കും. അതേ ബുദ്ധി തന്നെ നമ്മുടെ സാമനും കൊടുത്തിട്ടുണ്ട്. സാമാണെങ്കിൽ അതുപോലെ തന്നെ. മാത്രമല്ല രണ്ട് പേര് ചെയ്യുന്ന പണി, മൂന്ന് പേര് ചെയ്യുന്ന പണി അവർ ഒറ്റയ്ക്ക് ചെയ്യും. സൗണ്ട് സിസ്റ്റം കൊണ്ടുപോകാൻ കൊണ്ടുവരാൻ ആ കുടുംബം കാണിക്കുന്ന ബദ്ധപ്പാടുകൾ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദാവീദേട്ടനും കുടുംബവും എന്നും സഭയ്ക്ക് വളരെ പ്രിയങ്കരായിരുന്നു. അജി അതനുസരിച്ച് ദൈവം അവരെ ഉയർത്തി
അജി ആസ്ട്രേലിയയിൽ നല്ല ബിസിനസ്സോടുകൂടി ചെയ്യുന്ന ഒരു സുശേഷ വേലയിൽ നന്നായിട്ട് ചെയ്യുന്നു. വിജയാണെങ്കിലും വളരെ സ്നേഹമുള്ള ഒരു സഹോദരി. എൻ്റെ മകൻ ആസ്ട്രേലിയയിൽ എംടെക്കിന് പോയപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ താമസിച്ചത് ഇവരുടെ വീട്ടിലാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഉള്ളൊരു കുടുംബം. അവരുടെ സ്നേഹങ്ങളും സൽക്കാരങ്ങളും ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ജിജു പറയും, പ്രൈസ് ഗോഡ്. അതുപോലെ തന്നെ മേറി കുഞ്ഞും സണ്ണിയും. ഞാൻ ആസ്ട്രേലിയയിൽ പോയപ്പം അവിടുത്തെ സഭയുടെ നെടുന്തൂണാണ് ഈ കുടുംബം എന്ന് എനിക്ക് മനസ്സിലായി. ഞായറാഴ്ചയായാലും ഒരു ദിവസം രാവും പകലും നോക്കാതെ ദൈവമക്കൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു കുടുംബം. ഇന്ത്യയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ആര് സഭയിൽ നിന്ന് ചെന്നാലും അവരെ ആദ്യത്തെ നാളുകളിൽ ഇവരാണ് പരിപാലിക്കുന്നത്. ആന്ധ്രയിൽ മേറി കുഞ്ഞ് പോലെ തന്നെ ശോശാൻ നല്ല ബിസിനസ്സിൽ നല്ല ഇതിലായിരിക്കുന്നു. വറീസ് കൂടെ നിന്ന് അത്ഭുതമായിട്ട് സഹായിക്കുന്നു. നല്ല കഴിവുള്ള ഒരു മനുഷ്യൻ, പ്രൈസ് ഗോഡ്. റിജിയും അവിടെ തന്നെ ഉണ്ട്, നല്ല ബിസിനസ്സിൽ നന്നായിട്ട് തൻ്റെ കുടുംബമായിട്ട് അവിടെ ആയിരിക്കുന്നു. ദൈവം സഹായിക്കുന്ന ആ വിധത്തോർത്ത കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ രണ്ടുപേരും ഞങ്ങൾക്കും സഭയ്ക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ദൈവത്തെ സ്തുതിക്കുന്നു, പ്രൈസ് ഗോഡ്. ഇനി അടുത്ത ഒക്ലഹോമയിൽ ആനി ജോണി, ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. ദൈവം അവരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു, സഹായിക്കുന്നു. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെ അനുഭവത്തിലും ദൈവകൃപയിൽ അധികമായി വർദ്ധിച്ചു വരുവാൻ സാധിച്ചൊരു കുടുംബമാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആൺപിള്ളേർ 3 പേരും പെൺപിള്ളേർ 3 പേരും ഒരുപോലെ ദൈവത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, തങ്ങളായിരിക്കും സമൂഹത്തിൽ പ്രയോജനപ്പെടുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ വേർപാടിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഗ്രേസിയുടെയും ജിബിയുടെയും ജിജുവിൻ്റെയും ഏമിയുടെയും ജെസ്സിയുടെയും എല്ലാവരുടെയും അനുശോചനങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. ജിജുവിനും ജിബിക്കും ദാവിദേട്ടൻ എന്ന് പറഞ്ഞ ജീവനായിരുന്നു. ഗ്രേസിക്ക് അതുപോലെ ദാവിദേട്ടൻ വീട്ടിൽ വന്നാൽ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ ദാവിദേട്ടൻ അതുപോലെ വന്നാൽ സമയമെടുത്ത് അവിടെ താമസിച്ചിട്ടോ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടോ ഒക്കെ പോയിട്ടുള്ളൂ. പ്രൈസ് ഗോഡ്. ഇതെല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഈ കുടുംബത്തെ അതിൻ്റെ പ്രതിഫലമായിട്ട് ഇത്ര ഉയർത്തിയല്ലോ. ഇതുപോലെ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ഈ കുടുംബത്തെ ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. പാട്ട് പാടും. നമ്മൾ ഈ ശുശ്രൂഷാവസാന ഭാഗത്തേക്ക് കടന്നു വരികയാണ്. കഥാനദാസൻ വളരെ ദുഃഖത്തോടെ ആയിരിക്കുന്നു. ഇതിനിടയ്ക്ക് വിളിച്ചിരുന്നു കുടുംബത്തിൻ്റെ അനുശോചനങ്ങൾ ഒരു പ്രാവശ്യം കൂടി അറിയിക്കുമ്പോൾ പാട്ട് പാടുന്നതായി. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിന്നാ പാർത്തലേ രക്ഷപ്പെട്ടോരക്കാരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെന്ന് പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെന്ന് പേരും അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്നും ദേവദാസന്മാർക്ക് അനുശോചനങ്ങളും ദുഃഖവും അറിയിപ്പിക്കാനുള്ളവരുണ്ട്. കടവാൻദാസൻ, പാസ്റ്റർ സുരേഷ് ജോർജ് ഉണ്ട്, ലാലി, അനേക ദേവദാസന്മാരുണ്ട്. എന്നാൽ നമുക്ക് മഴ വരുന്ന ചെറിയൊരു ലാഞ്ചനയുള്ളത് കൊണ്ട് ബോഡി നമ്മൾക്ക് മൂവ് ചെയ്യേണ്ടതുകൊണ്ട് അവരൊക്കെയും അവരുടെ ദുഃഖവും അവരുടെ ആശ്വാസവചനങ്ങളും വീട്ടിൽ വെച്ച് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ശുശ്രൂഷ അവസാന ഭാഗത്തേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നു. കടവാൻദാസൻ ഫേസ് സിറ്റി സബ് ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ കെ വി സാമൽമൂട് കടന്നു വരികയും
സഭയെ അഭിസംബോധന സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും. ശേഷം കൃതാനദാസൻ, വൈ റിജി ഡിസ്ട്രിക്ട് ഫസ്റ്റ് ആയിരിക്കുന്ന കൃതാനദാസൻ, ദൈവസഭയുടെ മുൻനിരയിൽ നിൽക്കുന്ന വലിയ ദൈവപ്രത്യൻ, നമ്മളോട് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നതായിരിക്കും. ആദ്യമായി കൃതാനദാസൻ പ്രൊഫസർ കെ വി സാമുവൽ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമോരാകട്ടെ. മനുഷ്യമായ നിലയിൽ നമ്മുടെ വാത്സല്യ പിതാവിൻ്റെ വേർപാടിൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും അതിനെ കവിയുന്നതായ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ദാവീദേട്ടൻ്റെ വീട്ടിൽ നടന്ന പ്രാർത്ഥനയിൽ ഒരു സൂചിപ്പിച്ച ഒരു കാര്യം ഇവിടെ ആവർത്തിക്കുകയാണ്. ഭക്തനായ ദാവീദ് രാജാവിൻ്റെ കൂടെ നിന്ന് പ്രസഹായിയായിരുന്ന നേരിൻ്റെ മകൻ അബ്നേറിൻ്റെ ദേഹവിയോഗത്തെക്കുറിച്ച് കേട്ടപ്പോൾ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഇസ്രയേലിൽ മഹാനും പ്രഭുവുമായ ഒരുവൻ പട്ടുപോയിരിക്കുന്നു. ഞാനിങ്ങനെ പറയട്ടെ, ഈ ദൈവസഭയുടെ നെടുനായകത്വം വഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ലോകപ്രസിദ്ധനായ പാസ്റ്റർ പി ആർ ബേബി അവരുടെ കൂടെ നിന്ന് നമ്മളിന്ന് കാണുന്ന ഈ സഭയുടെ വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുവാനും തൻ്റെ പങ്കാളിത്തം കൊണ്ട് തൻ്റെ ശരീരം കൊണ്ട് അധ്വാനിച്ച ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ നമ്മുടെ പ്രിയങ്കരനായ ദാവീദേട്ടൻ കഴിഞ്ഞ ഞായറാഴ്ച മധ്യാഹ്ന വേളയിൽ താൻ പ്രിയം വെച്ച കർത്താവിനിലേക്ക് ചേർക്കപ്പെട്ടു. തൻ്റെ വേർപാട് ദൈവസഭയ്ക്ക് അദ്ദേഹത്തെ പോലെ ഒരാളെ ഇനി കിട്ടാനില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരു ദുഃഖവും ഒരു നഷ്ടവുമാണെങ്കിലും ദൈവം തൻ്റെ സഭയെ പണിയുമെന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ദാവീദിൻ്റെ ജയത്തിൻ്റെ ജീവിതം വളരെ ധന്യമായിരുന്നു. എട്ട് പതിറ്റാണ്ടും 4 വർഷവും കൂടെ ദൈവം തനിക്ക് ആരോഗ്യം തനിക്ക് കൊടുത്തു. തനിക്ക് തന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം തൻ്റെ കുടുംബത്തിന് വേണ്ടിയും തൻ്റെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടിയും, അതിനൊക്കെ ഉപരിയായി ദൈവരാജ്യത്തിന് വേണ്ടിയും സംഭാവന ചെയ്യുവാൻ കർത്താവ് ദാസനെ ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ദീർഘമായ വാക്കുകൾ സംസാരിക്കാൻ ഇവിടെ സമയമെടുക്കുന്നില്ല. എനിക്ക് പിന്നാലെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വൈ രഞ്ജി അവർ സംസാരിക്കാനായിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ വേളയിൽ ഒരിക്കൽ താൻ ശിമോൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി തൈലവുമായി കടന്നു വന്ന് ഏതാണ്ട് 300-ലധികം വെള്ളിക്കാശ് വിലയുള്ള ആ തൈലഭരണി പൊട്ടിച്ച് യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ചപ്പോൾ പലരും അതിനെ നിരുത്സാഹപ്പെടുത്തി, പലരും അതിനെ വില കുറച്ച് കണ്ടു. പക്ഷേ യേശു പറഞ്ഞു, അവൾ തന്നാൽ ആവത് ചെയ്തു. ദൈവമക്കളെ, നമ്മൾക്ക് പലപ്പോഴും നമ്മൾ പലരും നമ്മളാൽ ആവത് ദൈവത്തിന് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യാൻ ഇപ്പോൾ വിമുഖത കാണിക്കുമ്പോൾ ഈ വാത്സല്യ ദൈവദാസൻ തൻ്റെ ശരീരം കൊണ്ടും തൻ്റെ പണം കൊണ്ടും തൻ്റെ കഴിവ് കൊണ്ടും എല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ വിഴിഞ്ഞു വെക്കുവാൻ കർത്താവ് വിളിയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരോട് പറഞ്ഞു കേട്ടതുപോലെ പ്രിയപ്പെട്ട ദാവീദേട്ടൻ കാണിച്ചു കൊടുത്ത അതേ മാതൃക തൻ്റെ ദാനം കൊടുത്ത 6 മക്കളും അവരുടെ കൊച്ചുമക്കളും പ്രത്യേകിച്ച് സാമിൻ്റെ പേരെടുത്ത് പറയുന്നു. ദാവീദേട്ടൻ ചെയ്തതുപോലെ തന്നെ വളരെ അധ്വാനം കൊണ്ട് സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ തലമുറയെ കഥ ഒരിക്കലും കൈവിടത്തില്ല. അതിൻ്റെ നന്മയെ അവരെ അനുഭവിക്കട്ടെ. പ്രിയ ദാവീദേട്ടൻ മാത്രമല്ല കൊച്ചമ്മയും, ഞാൻ അവരെ പരിചയപ്പെട്ട അന്ന് മുതൽ അവരുടെ സ്നേഹവും അവരുടെ കരുതലും ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ തൂണുകളിലൊന്നുപോലെ ഇസ്രായേൽ സഭയിലെ അനേക ദൈവദാസന്മാരുണ്ടായിരുന്നെങ്കിലും ശിമോൻ പത്രോസും യാക്കോബ് യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ അവർ തൂണുകളായി എണ്ണപ്പെട്ട സഹോദരന്മാർ എന്ന തിരുവചനം പറയുന്നത് പോലെ ഫെയ്സ്സിറ്റി ദൈവസഭയെ ശ്രമിച്ചിടത്തോളം കർത്താവിൻ്റെ ദാസൻ്റെ ഒരു വലം കൈയായി തൂണുകളിലൂടെ ഒരു തൂണായി നിന്ന ദൈവദാസൻ്റെ ദേഹവിയോഗത്തിൽ ദൈവസഭയ്ക്കുള്ള ദുഃഖവും അപ്പോൾ തന്നെ ക്രിസ്തീയ പ്രത്യാശയും ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ എല്ലാവർക്കും കർത്താവ് സഹായിക്കട്ടെ എന്ന് മാത്രം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ ബന്ധപ്പെട്ട ദാസൻ, ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റ് അസിസ്റ്റൻ്റ്, നമ്മുടെ ഈ സഭ പ്രതിസ്ഥാനം സഭയുടെ ഉൾക്കൊള്ളുന്ന ചർച്ച് ബോർഡിൻ്റെ ആലുവ ഡിസ്ട്രിക്ട് മിനിസ്റ്ററുമായ കർത്താവിൽ പുരുഷനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വൈ റജി എനിക്ക് പിന്നാലെ ദൈവത്തിന് വചനം സൂക്ഷിക്കാൻ പോകുന്നു. കർത്താവിൻ്റെ ദാസനെ വളരെ ആദരവോടുകൂടെ ഡോക്ടർ ശ്രീ ജോയ്സ് മാത്യുവിൻ്റെ അനുവാദത്തോടെ ദൈവദാസനെ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് അമ്മിനോട് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം. 82 വർഷം ഈ ഭൂമിയിൽ ഭക്തിയോടെ ജീവിച്ച്
നല്ല സാക്ഷ്യം പുലർത്തി ദൈവം കൊടുത്ത ആയുസ് പൂർത്തീകരിച്ച് സ്വസ്ഥതയിലേക്ക് ചേർക്കപ്പെട്ട വാത്സല്യ പിതാവിൻ്റെ ഭൗതിക ശരീരത്തിന് മുൻപിൽ ദുഃഖാർത്തരായിരിക്കുന്ന മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും അവരുടെ ബന്ധുമിത്രാദികളെയും സഭാവിശ്വാസി സമൂഹത്തെയും കർത്തൃ ശുശ്രൂഷകന്മാരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ, ദിവ്യ സമാധാനത്താൽ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. ദൈവജനം നൽകുന്ന പ്രത്യാശ അവരുമായി ഞാൻ പങ്കിടുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടിൻ്റെ ഒന്ന് രണ്ട് ചരണങ്ങൾ ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രം. വേണ്ട ദുഃഖം തെല്ലുമേ, ഉണ്ട് പ്രത്യാശ ഇൻ ദിനം. ആ പാട്ടറിയാവുന്ന പ്രിയപ്പെട്ടവരെല്ലാവരോട് ചേർന്ന് പാടി നമുക്ക് ഈ ശുശ്രൂഷയിൽ നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഷോല മിനിസ്ട്രീസിൻ്റെയും ഫെയ്സിറ്റി സഭയുടെ ശുശ്രൂഷകരായിരിക്കുന്ന ഡോക്ടർ സിനി ജോയ്സ് മാത്യു, പാസ്റ്റർ കെ വി ഷൗമേൽ, മറ്റ് ഹൗസ് ചർച്ചസ് പാസ്റ്റേഴ്സ്, ഫെയ്സിറ്റി സഭയിലെ വിശ്വാസ സമൂഹം, ഈ വാത്സല്യ പിതാവിൻ്റെ മക്കളും മരുമക്കളും അവരുടെ കുടുംബങ്ങളും എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഭവനത്തിലെ 6 മക്കളിൽ വാത്സല്യ സിസ്റ്റർ മേരി ജോൺ, അവരുടെ ഹസ്ബൻഡ് സണ്ണി യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ ബ്രദർ റോയി, കുവൈറ്റിലായിരുന്ന അദ്ദേഹം ഇപ്പോൾ ആഫ്രിക്കയിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ അനുശോചനം
ഈ സന്ദർഭം ഞാൻ അറിയിക്കുന്നു. ബ്രദർ ജേക്കബ് പിട്ടി പത്തനാപുരത്തുള്ള ഇന്ത്യ ദൈവസഭയുടെ നമ്മുടെ മുൻ ഓവർസിയർ വി സി ടി സാറിൻ്റെ മകൻ ജേക്കബ് പിട്ടിയുടെയും അനുശോചനം ഇത്തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ അവരുടെ പ്രത്യാശയും ഞാൻ അറിയിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ധന്യനായ പൗലോസ് ലീഹ ഫിലിപ്പിലുള്ള ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം 23-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. മരണം ഏതൊരു വ്യക്തിക്കും നൊമ്പരം നൽകുന്ന ഒരനുഭവമാണ്, വേദന നൽകുന്ന ഒരനുഭവമാണ്. ഞാൻ പല വേദികളിലും ഓർപ്പിക്കാറുള്ള ഒരു കാര്യം ഇതാണ്. 82 വയസ്സുവരെ ജീവിച്ചിരുന്ന ദാവീദേട്ടൻ, ഞാൻ ഇന്നേക്കൊരു 25 വർഷം മുൻപ് ആ പ്രിയപ്പെട്ടവനെ കാണുമ്പോൾ കമ്പനിപ്പടിയിലുള്ള ഫെയ്ത്ത് സിറ്റി സഭയുടെ ആരംഭകാലത്ത്, അതിൻ്റെ തുടക്ക സമയത്ത്, അതിന് മുൻപ് തുടങ്ങി തന്നെ പ്രിയ ബേബിസാറുമായിട്ട് ഈ പ്രവർത്തനവുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധം, അതിനും ഐസക് സൈമൺ ഐസക് പാസ്റ്റർ കാലം മുതൽ വളരെ ആഴമായ ഒരു ബന്ധം ഈ സഭയുമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാൽ, അദ്ദേഹത്തെ ഞാൻ കമ്പനിപ്പടയിൽ ഈ ഫെയ്ത്ത് സിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയം, കർത്താവിന് മഹത്വമുണ്ടാകട്ടെ, ഒരു ബൈക്കിൽ, ഹീറോ ഹോണ്ട ബൈക്കിൽ അദ്ദേഹം ആരാധനയ്ക്ക് വരികയും അത് ഏകദേശം ഒരു അടുത്ത കാലം വരെ, തനിക്ക് ആരോഗ്യമുള്ള സന്ദർഭം വരെ ആ ബൈക്കിൽ യാത്ര ചെയ്ത് വരുന്നതും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും താൻ വളരെ സജീവമായി നിൽക്കുന്നതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവസഭയുടെ പല പ്രവർത്തനങ്ങളിലും ആദ്യകാലങ്ങളിൽ കെട്ടുപണിക്ക് ബഹുമാന്യനായ പി എ വി സാംസാർ ഓവർസറായിരിക്കുമ്പോൾ പ്രിയ ബേബിസാറിന് നിർദ്ദേശം നൽകുന്നതനുസരിച്ച് അദ്ദേഹം ഓരോ കെട്ടുപണികൾ ചെയ്യുമ്പോൾ അതിലൊക്കെ കാര്യങ്ങളിൽ വളരെ സജീവമായി വന്ന് അന്ന് ബേബിസാറിൻ്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അനുഗ്രഹീത വ്യക്തിത്വമായിരുന്നു പ്രിയ ദാവീദേട്ടൻ. ദൈവത്തിന് സ്തോത്രം. സ്റ്റേഡിയത്തിൻ്റെ വർക്കിലും ഒക്കെ തൻ്റെ വളരെ പരിശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത് ദൈവസഭയുടെ ഒരു ഔദ്യോഗിക വക്താവ്, അത് ഭാരവാഹി എന്ന നിലയിൽ ഞാൻ ഇന്ന് അത് അനുസ്മരിക്കുകയാണ്. തൻ്റെ നല്ല പ്രവർത്തനങ്ങളെ സർവശക്തൻ ആദരിക്കട്ടെ. സ്തോത്രം. 6 മക്കൾ, അവരുടെ മരുമക്കൾ, കൊച്ചുമക്കൾ, ഇങ്ങനെ വലിയൊരു കുടുംബത്തെ കണ്ട് അതിൻ്റെയൊക്കെ സന്തോഷം അനുഭവിപ്പാൻ പ്രിയ പിതാവിന് ദൈവം അവസരം ദൈവം നൽകി. പ്രിയപ്പെട്ടവരെ, ഇനി അല്പനേരം ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരണം ആർക്കും അത്ര സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു രോഗിയാണെങ്കിലും കിടക്കയിലാണെങ്കിലും വളരെ വേദനപ്പെടുന്ന അനുഭവത്തിലാണെങ്കിലും ഒരു വ്യക്തിയുടെ പ്രസൻസ് നമുക്ക് ലഭിക്കുന്ന, അതിനാൽ ലഭിക്കുന്ന ഒരു ഊഷ്മളത, അതിനാൽ ലഭിക്കുന്ന ഒരു സന്തോഷം, അത് ആ വ്യക്തിയുടെ ശരീരത്തിൽ ജീവൻ വ്യാപരിക്കുന്ന കാലം വരെ നമുക്ക് ആ ബന്ധത്തിൻ്റെ ഊഷ്മളത അനുഭവിപ്പാൻ സാധിക്കും. എന്നാൽ ആ ശരീരത്തിൽ നിന്ന് ദൈവം കൊടുത്ത ജീവൻ, ആത്മാവ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് ഭൗതിക ശരീരമായിട്ട്, ഛേദനയറ്റൊരു ശരീരമായിട്ട് ചില നിമിഷങ്ങൾക്ക് ശേഷം അത് മണ്ണിൽ മറവ് ചെയ്യുമ്പോൾ, കഴിഞ്ഞ 82 വർഷം ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മകനായിട്ട്, ഒരു കുടുംബനാഥനായിട്ട്, ഒരു നല്ല പിതാവായിട്ട്, നല്ല വല്യപ്പച്ചനായിട്ട്, ഒരു നല്ല സഭാവിശ്വാസിയായിട്ട്, നല്ലൊരു സ്നേഹിതനായിട്ട്, സഹോദരനായിട്ടൊക്കെ പ്രവർത്തിച്ചു വന്ന ആ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ പല തലങ്ങളിൽ ആ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടവരുടെ ഉള്ളിൽ ഇനി അങ്ങനെ ഒരു സാന്നിധ്യം, ആ ഒരു പ്രസൻസ് അനുഭവിക്കാൻ കഴിയുകയില്ലല്ലോ എന്നതാണ് യഥാർത്ഥ വേദന. ദൈവത്തിന് സ്തോത്രം. മക്കൾക്ക് അവരുടെ പിതാവിൻ്റെ സ്ഥാനത്ത് ഇനി പ്രിയ ദാവീദേട്ടനെ
ശാരീരികമായി രോഗിയാണെങ്കിൽ പോലും ഉള്ള ഒരവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സന്തോഷം അതിന് ഇല്ലല്ലോ. കൊച്ചുമക്കൾക്ക് മരുമക്കൾക്കൊക്കെ ആ സാന്നിധ്യം നൽകിയ ഒരു സന്തോഷം ഇനിയില്ല. അതാണ് ഏറ്റവും വലിയ വേദന. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ദൈവമൈതലിൻ്റെ വേദന അതുമാത്രമാണ്. എന്നാൽ എന്താണ് മറ്റുള്ളവരുടെ വേദന? നിലവിളിയും ആർത്തനാദങ്ങളും ഉളവാകുവാനുള്ള കാരണമെന്താ? ഇനി ഒരിക്കലും ആ വ്യക്തിയെ, ആ വ്യക്തിത്വത്തെ കാണുകയില്ലല്ലോ എന്നതാണ്. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. അല്പകാലത്തേക്ക് നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ പ്രിയ പിതാവിനെ നാം വീണ്ടും കാണും. ദൈവത്തിന് സ്തോത്രം. ആ പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച്, നന്നായി പ്രവർത്തിച്ച്, തൻ്റെ ഓട്ടം തികച്ച്, ദൈവമൊരുക്കിയ ആ അനുഭവത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച ഒരു വാത്സല്യ പിതാവിൻ്റെ ഭൗതിക ശരീരത്തിന് നാം പ്രത്യാശയോടെയാണ് യാത്രയപ്പ് നൽകേണ്ടത്. എത്ര പേര് ഇന്ന് പകലത് മനസ്സിലാക്കുന്നുണ്ട്? കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. തൻ്റെ നല്ല യൗവനത്തിൽ തന്നെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പരസ്യമായി ജലത്തിൽ സാക്ഷിച്ച്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച്, വിശുദ്ധിയോടെ വേർപാടോടെ ഈ ഭൂമിയിൽ പാർത്ത് നല്ല സാക്ഷ്യം പുലർത്തിയ ഒരു പിതാവ്, അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ആയുസ് പൂർത്തീകരിച്ച് ആമേനി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. പൗലോസിൻ്റെ വാക്കുകൾ, ധന്യനായ പൗലോസ് പറയുകയാണ്, ഫിലിപ്പിയിലുള്ള ദൈവമക്കളോട് ഓർപ്പിക്കുന്നു, വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആകാംക്ഷ, അത് വലിയ താല്പര്യം, ആഗ്രഹം അതാണ്. എന്താണ് വിട്ട് പിരിയുന്നത്? താനെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തൻ്റെ ആത്മാവിന് വസിക്കുവാൻ ഈ ഭൂമിയിൽ ദൈവം ഒരുക്കിയ ഈ കൂടാരത്തിൽ താൻ ഞരങ്ങിക്കൊണ്ടാണ് കഴിയുന്നത്. കാരണം ഈ കൂടാരത്തിൽ നിന്ന് തനിക്കൊരു വീണ്ടെടുപ്പ് ഉണ്ട് എന്നുള്ള ആ പ്രത്യാശയാണ് തന്നെ ഏറെ ആകാംക്ഷയുള്ളവനാക്കിയത്. കർത്താവിന് മഹത്വം. ഒരു കാലത്ത് ദൈവസഭയെ കൊന്നു മുടിക്കുവാൻ എല്ലാ അധികാരത്തോടും കൂടെ ഇറങ്ങി പുറപ്പെട്ട ആ മനുഷ്യൻ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കർത്താവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായി. ആ മനുഷ്യൻ പറയുകയാണ്, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്, എന്നാൽ മരിക്കുവാൻ എനിക്കിടയായാൽ അതെനിക്ക് ലാഭമാണ്. ദൈവമക്കളെ, ഇന്ന് പകലിൽ ഈ പ്രിയ പിതാവിൻ്റെ ഭൗതിക ശരീരത്തിന് മുൻപിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമേറിയ ഒരു ഉറപ്പ്, ചിന്ത നാം എടുക്കേണ്ടത് ആവശ്യമാണ്. ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്, മരിക്കുന്നത് ലാഭമാണ്. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ മരണത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ആദി മനുഷ്യനായ ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ മരിക്കാൻ വേണ്ടിയല്ല അവനെ സൃഷ്ടിച്ചത്, എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകളെ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ, ആമേൻ സ്തോത്രം, ലംഘനം ചെയ്ത മനുഷ്യൻ നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്നത് ദൈവ സന്നിധിയിൽ അവൻ ദൈവ സാന്നിധ്യം പകരുവാൻ യോഗ്യമല്ല എന്ന് കണ്ടപ്പോൾ ദൈവം തമ്പുരാൻ, ആമേൻ സ്തോത്രം, നിത്യജീവൻ കൊടുക്കുവാൻ വേണ്ടി ദൈവം അവന് വേണ്ടി ഒരു പദ്ധതി ഒരുക്കുമ്പോൾ തന്നെ അവൻ്റെ ആയുസ്സിനെ പരിമിതപ്പെടുത്തിയിട്ട്. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആദി പിതാക്കന്മാരിൽ മെഥുശലേഹ് എന്ന് പറയുന്ന മനുഷ്യൻ 969 വർഷം ജീവിച്ചു, അവൻ മരിച്ചു. ദൈവത്തിന് മഹത്വം. ആമേ സ്തോത്രം. ആദം മരിച്ചു, അബ്രഹാം മരിച്ചു, ഇസ്ഹാക്ക് മരിച്ചു, യാക്കോബ് മരിച്ചു, ദാവീദ് മരിച്ചു, പ്രവാചകന്മാര്, അങ്ങനെ പിതാക്കന്മാര്, അപ്പോസ്തലന്മാര് ഒക്കെ, നമുക്ക് മുൻപുള്ളവരെല്ലാം പ്രായത്തിൻ്റെ കാലത്തിൻ്റെ തികവിങ്കൽ ദൈവം കൊടുത്ത ആയുസ് പൂർത്തീകരിച്ച് അവർ ലോകത്തോട് വിട പറയുവാനിടയായി. അവർ കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ആദം തുടങ്ങി യേശു ക്രിസ്തുവിൻ്റെ മരണം വരെ, സ്തോത്രം, നിത്യജീവന് വേണ്ടി നോക്കിപ്പാർത്തിരുന്ന ആ ജനത്തെ വിടുവിപ്പാൻ പ്രമാണങ്ങളും കർമ്മങ്ങളും കൂദാശകളും ആചാരങ്ങളും മര്യാദകളും ഒന്നും, ആമേൻ സ്തോത്രം, അതിന് പ്രാപ്തമായി തീരാതിരുന്നപ്പോൾ
ദൈവമായിരുന്നവൻ ആ ദൈവസമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മുഴുവൻ മാനവജാതിയുടെയും പാപത്തിന് പരിഹാരമായി തീരുവാൻ കാൽവറി ക്രൂസിൽ സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ സ്വയം വരിച്ച് മരണത്തെ അവൻ സ്വയം വരിച്ച് ആമേൻ സ്തോത്രം അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം മരണത്തെ ജയിച്ചെഴുന്നേറ്റ ഒരു കർത്താവ് തിരുവചനം പഠിപ്പിക്കുന്ന ഒരു വലിയ വീണ്ടെടുപ്പുകാരൻ നമുക്കുള്ളത് കൊണ്ട് ഇന്ന് പകല പ്രത്യാശയുള്ളത് യുവക്കൾ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. യേശു തമ്പുരാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പറയുവാനിടയായി, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും മരണം കാണുകയില്ല. ഇന്ന് പ്രിയ ദാവീദിയേട്ടൻ്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവദാസൻ എന്ന നിലയിൽ വചനം തരുന്ന അറിവിൽ പറയുന്നു, ദാവീദിയേട്ടൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നാണ്. ഉറക്കത്തിലേക്ക് താൻ പോയി. സ്തോത്രം. ആ മരണത്തിന് കൊടുക്കുന്നൊരു നിർവചനമാണ് ഭൗതിക ശരീരത്തിൽ നിന്ന് തൻ്റെ ആത്മാവ് വിട്ട് ആ ശരീരത്തോട് പിരിഞ്ഞ് ഇന്ന് കർത്താവ് ഒരുക്കിയ സ്വസ്ഥതയിലേക്ക് താൻ ചേർക്കപ്പെട്ടു. അതാണ് പൗലോസ് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞത്, എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് ദൈവം തന്ന ആത്മാവ് ഈ ശരീരത്തെ വിട്ട് ഇതിൽ നിന്ന് പിരിഞ്ഞ് ഇതിൻ്റെ ഉടയവനായ കർത്താവിനോട് ചേർന്നിരിപ്പാൻ എനിക്കേറെ കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് മരണത്തെ അവൻ ഭയപ്പെടുന്നില്ല, കാരണം മരിക്കുന്നത് ലാഭമാണ്. ദൈവത്തിന് സ്തോത്രം. ഏത് ബിസിനസ്സിലും ഏത് പ്രവൃത്തിയിലും ഒരു ലാഭം ആമേൻ നേട്ടം ലഭിക്കുമ്പോഴാണ് അത് സന്തോഷകരമായി തീരുന്നത്. എന്നാൽ 82 വർഷം ജീവിച്ചിരുന്ന ദാവീദിയേട്ടൻ്റെ അനുഭവത്തിൽ അദ്ദേഹം പറയുകയാണ്, ഈ മരണം എനിക്കൊരു ലാഭമായി. നാളുകളായി ഞാൻ കാത്തിരുന്ന ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ ഈ മരണം മൂലം എനിക്കിടയായതുകൊണ്ട് ഇതെനിക്ക് ലാഭമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ആമേൻ കർത്താവായ യേശു പരമയാഗമായി തീരുവാനിടയായത്. സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം കർത്താവ് വരുത്തിയെങ്കിൽ, എബ്രായലേഖനം 2:4 വ്യക്തമായി പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് യേശു ക്രിസ്തുവും അവരെപ്പോലെ ജഡ രക്തമുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കഴിഞ്ഞ ജനത്തെ യേശു തമ്പുരാൻ വിടുവിപ്പാനിടയായി. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവകൃപ അനുഭവിക്കുന്ന, വചനമനുസരിച്ചും ജീവിക്കുന്ന ഒരു മനുഷ്യന് മരണത്തെ ഭയമില്ല, കാരണം മരിക്കുന്നത് ലാഭമാണ്. ഇന്ന് വാസ്തവമായി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ ഭൗതിക ശരീരം ഈ കോമ്പൗണ്ടിൽ നിന്ന് നാം കൊണ്ടുപോകുന്നതിന് മുൻപ് ഈ ലോകത്തോട് ഞാനും നിങ്ങളും വിട പറയത്തില്ല എന്ന് എന്തുറപ്പാണ് നമുക്കുള്ളത്? ആ ഉറപ്പുള്ള, ഞാനിവിടെ വിട്ടുപോകുമെന്നുറപ്പുള്ള ഒറ്റ മനുഷ്യൻ ഇവിടെ ഇല്ല. പ്രസംഗിക്കുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങൾക്കോ ഈ കോമ്പൗണ്ടിൽ നിന്ന് ജീവനോടെ പോകാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഒരു കാര്യം നമുക്കുറപ്പുണ്ട്, ആമേൻ, ഇവിടെ ഞാൻ വീണാലും എനിക്കൊരു ധൈര്യമുണ്ട്, ഞാൻ അലഞ്ഞു തിരിയുകയല്ല. യേശു പറഞ്ഞു, ഒരു നാളും കൈവിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവ് ലാസറിനെ ദൂതന്മാർ വന്ന് അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയതുപോലെ ആമേൻ കർത്താവിൽ ഭക്തിയോടെ ജീവിക്കുന്ന തൻ്റെ ദാസന്മാരുടെ പ്രാണനെ ആത്മാവിനെ ആമേൻ സ്വസ്ഥതയിലേക്ക് ആമേൻ സ്തോത്രം കർത്താവിൻ്റെ വരവ് വരെ ആമേൻ നിദ്രയ്ക്കായി കൊണ്ടുപോയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇതാണ് വചനം പഠിപ്പിക്കുന്ന യഥാർത്ഥ സത്യം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രിയ ദാവീദിയേട്ടൻ നിത്യതയിലേക്കല്ല പോയത്, ദൈവമൊരുക്കിയ സ്വസ്ഥതയിലേക്കാണ് പോയത്. ആദം തുടങ്ങി സകല വിശുദ്ധന്മാരും യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിന് മുൻപ് മരിച്ച വിശുദ്ധന്മാരും അന്ന് തുടങ്ങി രക്ഷാനിർണയം പ്രാപിച്ച് ഇന്നു വരെ ജീവിച്ച് ഇതിനിടയിൽ മരണം അനുഭവിച്ച ആ വിശുദ്ധന്മാരും സ്വസ്ഥതയിൽ പ്രവേശിച്ച് അവർ സ്വസ്ഥരായി ഇരിക്കുമ്പോൾ അവരുടെ സ്വസ്ഥതയ്ക്ക് ഇനി ഒരു ഭംഗം വരുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ആമിൻ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവ് ആ സഭയുടെ പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ആ സഭയെ ചേർക്കുവാൻ ആമേൻ ദൈവത്തിൻ്റെ ശക്തിയേറിയ ദൂതന്മാരുമായി
മഹാകാഹളധ്വനിയോടുകൂടെ മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ സ്വസ്ഥതയിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാർ തേജസ്സിന്റെ ശരീരം പ്രാപിച്ച് അന്ന് കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കിപ്പാർക്കുന്ന ഭക്തിയുള്ള പുരുഷന്മാർ തേജസ്കരണം പ്രാപിച്ച് രൂപാന്തരപ്പെട്ട് ആമീൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ ആമീൻ ഇവിടെയുള്ളവർ രൂപാന്തരപ്പെടുന്നതിന് മുൻപ് സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ തേജസ്സിന്റെ ശരീരത്തോടെ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ ഇടയാകും. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ. ഈ പ്രത്യാശയുള്ളവർ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് മരണത്തെ ഭയമില്ലാത്തത്. മരിച്ചാൽ സ്വസ്ഥതയിലേക്ക് മരണാനന്തരം ലഭിക്കുന്ന സ്വസ്ഥത അങ്ങനെ നീണ്ടു നീണ്ടു പോകുകയല്ല, ആ സ്വസ്ഥതയ്ക്ക് വിരാമം വരുത്തി കർത്താവിൻ്റെ മുഖം കണ്ട് ആരാധിക്കുന്ന ഒരു യുഗം ഞങ്ങൾക്കായി തമ്പുരാൻ ഒരുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് കോട്ടയത്ത് കുഴിമറ്റമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു ഫ്യൂണറൽ സർവീസിന് പ്രസംഗിപ്പാൻ പോയി. ആ അടക്കം നടത്തുവാനായിട്ട് ഭവനത്തിലെ ആ ഭൗതിക ശരീരത്തിന് കൊടുക്കുവാനുള്ള അവസാന യാത്രയപ്പ് ആ മെസ്സേജ് ഞാൻ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ദാവീദ് പറഞ്ഞൊരു വാക്ക് ഞാൻ അവിടെ ഓർപ്പിക്കുവാനിടയായി. എനിക്കും മരണത്തിനും തമ്മിൽ ഒരടി ദൂരം മാത്രമേ ഉള്ളൂ എന്ന വാക്ക് പറയുമ്പോൾ പുറകിൽ നിന്നിരുന്നൊരു മനുഷ്യൻ കുഴഞ്ഞ് താഴെ വീഴുവാനിടയായി. എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞു, അതവിടെ കാര്യങ്ങൾ ക്രമീകരിക്കട്ടെ, നിങ്ങൾ ഈ ശിശുവിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അല്പനേരം കഴിഞ്ഞ് ദൈവത്തിന് മഹത്വം, അദ്ദേഹത്തെ വാഹനത്തിൽ അതെ കൊണ്ടുപോകാനിടയായി. ഭൗതിക ശരീരം ഞങ്ങൾ കൊണ്ടുപോയി ഭാമേ സെമിട്രിയിൽ അറിവ് ചെയ്ത് ആ ഭവനത്തിലേക്ക് ഞാൻ വരുമ്പോൾ കേട്ട വാർത്ത, ആ വീഴ്ചയിൽ തന്നെ ആ പ്രിയപ്പെട്ടവൻ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ്. ഒരു ഭൗതിക ശരീരം അടക്കുവാൻ വേണ്ടി അതിൻ്റെ അതേ ശുശ്രൂഷയ്ക്ക് സാന്നിധ്യം നൽകുവാൻ വേണ്ടി കടന്നു വന്നൊരു മനുഷ്യൻ ആമേൻ ആ അടക്കം നടക്കുന്നതിന് മുൻപ് മാമേൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് കണ്ണാലെ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നാം എത്ര ക്ഷണികരാണെന്നോർത്ത് ആ ക്ഷണഭങ്കുരമായ ജീവിതത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ഞാൻ ഇവിടെ നിന്ന് യാത്രയായാൽ എനിക്കെൻ്റെ കർത്താവ് ഒരു സ്വസ്ഥത ഒരുക്കുന്നുണ്ട്. 2 കൊരിന്ത്യലേഖനം 5-ാം അധ്യായത്തിൽ വിശുദ്ധനായ ദൈവത്തിൻ്റെ ദാസൻ എഴുതി വെച്ചു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം വിട്ടകന്നാൽ കൈപ്പണിയല്ലാത്തതായ ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഇവിടെ എത്ര വലിയ കെട്ടിടമുണ്ടെങ്കിലും, ഇവിടെ എത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും, ഇവിടെ എത്ര വലിയ ഫെസിലിറ്റീസ് നാം സ്വരൂപിച്ചു വെച്ചെങ്കിലും, ഒരു ദിവസം ഇതിനോടെല്ലാം യാത്ര പറഞ്ഞ് നാം പോകും. നാം പോകുന്നത് നാം കരുതി വയ്ക്കാത്ത, ദൈവം നമുക്കായി കരുതിയ ഒരു നല്ല കെട്ടിടത്തിലേക്കാകയാൽ. ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ആമേൻ ചേർന്ന് പറയട്ടെ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല, നമുക്ക് നിലനിൽക്കുന്നത് ആമേൻ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു പട്ടണം എനിക്കായി കാത്തിരിക്കുന്നത് കൊണ്ട് പ്രത്യാശയോടെ വിശുദ്ധിയെ തികച്ച് ദൈവഭയത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അധരങ്ങളെ തുറന്ന് പ്രത്യാശയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസലോ. അപ്രകാരം നമ്മുടെ ജീവിതം ക്ഷണഭങ്കുരമായിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നമുക്കാരോടാണ് ദേഷ്യം, ആരോടാണ് വാശി, ആരോടാണ് ഇടർച്ച, ആരോടാണ് ഭിന്നത, ആരോടാണ് വൈരാഗ്യം, ആരുടെയാണ് വെട്ടിപ്പിടിക്കാനുള്ളത്, ആരുടെയാണ് തട്ടിപ്പറിക്കാനുള്ളത്, ആരുടെയാണ് വെട്ടിയെടുക്കാനുള്ളത്, ആരുടെയാണ് പിടിച്ചു വയ്ക്കാനുള്ളത്, വിട്ടുകൊടുക്കാതെ വയ്ക്കാനുള്ളത് ആരുടെയാണ്, അങ്ങനെയൊക്കെ നേടിയെടുക്കുന്നത് ഒരു ദിവസം നാം ബൈ പറഞ്ഞു പോകും. അന്ന് അതിലൊന്നും നാം കൊണ്ടുപോകുകയില്ല. അപ്പോൾ കൊണ്ടുപോകാൻ കഴിയുന്നത് ദൈവം തന്ന ഈ ആത്മാവും ആമേൻ ആ ആത്മാവ് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത നല്ല പ്രവൃത്തികളും അവരെ പിന്തുടരുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഭയത്തോടെ ദൈവത്തെ സേവിക്കുക. സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വാത്സല്യ പിതാവിൻ്റെ ഭൗതിക ശരീരത്തിന് മുൻപിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിച്ചു അവസാനിപ്പിക്കാം. ആമേൻ. മരണം സുനിശ്ചിതം, ടൈം നാം അറിയുന്നില്ല. എന്നാൽ ഏതു നിമിഷവും നമ്മെ ക്ഷണിക്കാതെ വരുന്ന ഈ അതിഥിയുടെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. മരണാനന്തരം വിശുദ്ധന് ന്യായവിധിയില്ല, പ്രതിഫലം അവൻ പ്രാപിക്കുമ്പോൾ. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ വചനത്തെ പിറകിലെറിഞ്ഞ് ലോകത്തിൻ്റെ ഇച്ഛയിലും മായയിലും ലോകത്തിൻ്റെ സന്തോഷത്തിലും പാപത്തിലും വിരഞ്ഞോടുന്ന മനുഷ്യൻ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, മരണത്തിനനന്തരം ഒരു ന്യായവിധിയുണ്ട്. ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി എന്ന് പറയുന്നത്
ദൈവവചനം പറയുന്നു രണ്ട് നിത്യതയുണ്ട്. ഒന്ന്, വാഴ്ത്തപ്പെട്ട കർത്താവിനോടുകൂടെ യുഗായുഗങ്ങൾ യുഗങ്ങളില്ലാത്ത ഒരു നിത്യത, സന്തോഷത്തിൻ്റെ നിത്യത, ആനന്ദത്തിൻ്റെ നിത്യത. എന്നാൽ രണ്ടാമതൊരു നിത്യതയുണ്ട്, യേശു ക്രിസ്തുവിനെ ആമെ സ്വീകരിക്കാതെ. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചതിനാലാണ് ന്യായവിധി എന്നുള്ളത്. ആകയാൽ ഇന്ന് പകൽക്കാലം ഈ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ന്യായവിധിക്ക് വേണ്ടിയല്ല ഈ ദൈവോചന കേൾവി, സ്വസ്ഥതയ്ക്ക് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി, ആ സന്തോഷം പ്രാപിപ്പാൻ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എനിക്ക് നിത്യത തരുവാൻ അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നിരക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന തൻ്റെ സഭയെ ചേർക്കുവാൻ കർത്താവ് വേഗം വരുന്നു. പ്രത്യാശയുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ വാത്സല്യ ദാവിദീയട്ടനും യോഹന്നാന്റെ സുവിശേഷം പറയുന്നതും അതേ ലേഖനം പറയുന്നത് പോലെ കാൺമീൻ അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞാട്ടെ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാമും അങ്ങനെ തന്നെയാകുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ നാം കാണുന്നവരാകൊണ്ട് അവനോട് സദൃശന്മാരായിത്തീരും. ആമി സ്തോത്രം. നെൽവയലുകളിൽ പെയ്തിറങ്ങുന്ന മഞ്ഞുതുള്ളികൾ പ്രഭാതകിരണത്തിൻ്റെ ആ വെളിച്ചത്തിൽ സ്വർണശോഭയോടെ വിളങ്ങുന്നത് പോലെ വാത്സല്യ ആമി കർത്താവിൻ്റെ ദാസൻ പ്രിയ ദാവിദിയേറ്റനും സ്വസ്ഥതയിൽ നിന്ന് കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ തേജസ്സിൻ്റെ ശരീരത്തോടെ കാണാം. ഈ പ്രത്യാശയാൽ പ്രിയപ്പെട്ടവരെ ദൈവം നിറയ്ക്കട്ടെ എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവസഭ സമൂഹത്തെയും. വാത്സല്യ പ്രിയപ്പെട്ടവരെയെല്ലാം സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിച്ചും പ്രാർത്ഥിച്ചും എല്ലാ സ്തോത്രം ആശ്വാസങ്ങളും അറിയിച്ച് ഇന്ത്യ ദൈവസഭ കേരള സ്റ്റേറ്റ് ഓവർസിയർ റെവറൻഡ് സി സി തോമസ് സാറിൻ്റെ പ്രത്യാശ ഈ കുടുംബത്തോട് പങ്കിട്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ദൈവസനിൽ എഴുന്നേറ്റ് ആമേൻ സ്തോത്രം. ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടുമ്പോൾ ഇവിടെ അവസാനമായിട്ട് ഈ ഭൗതിക ശരീരം കാണുവാനും അനന്തരമായിട്ട് ഈ ഭൗതിക ശരീരം പ്രാർത്ഥിച്ച അനന്തരം ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്ന ശുശ്രൂഷയാണ് അതിനുശേഷം ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളുണ്ടെന്ന് കർത്താവിൻ്റെ ദാസന്മാർ ഓർപ്പിക്കാനിടയായല്ലോ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു പ്രത്യാശയുടെ ഗാനങ്ങൾ ചേർന്ന് പാടാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ നാം പാർത്തലേ രക്ഷാപ്പെട്ടോരക്കേറെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണും എൻ ഓ പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും. പ്രൈസ് ദി ലോർഡ്. ഈ സമയം ഫെയ്സ് സിറ്റി ചർച്ചിൻ്റെ റീത്ത് സമർപ്പിക്കാനായി കൃത്യദാസൻ കെ വി സാമൽ സാർ നമ്മളെ ക്ഷണിക്കുന്നു. സമർപ്പിക്കുന്നത് ഡോക്ടർ സിനി ജോയിസ് മാത്യു കെ വി ശ്യാമൽ ഒരുമിച്ചായിരിക്കും. കർത്തൻ പേർ കുരാപ്പകല ധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാഴ്ച ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എൻ്റെ വേല വിളിക്കും നേരം. എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് പാടി പ്രത്യാശയോടെ നമുക്ക് ഈ ഭൗതിക ശരീരം ഭവനത്തിലേക്ക് കൊണ്ടുപോകും. കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും
വിളിക്കും നേരം കാണും പേർ വിളിക്കും കർത്തൻ തീർക്കുരാ പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. കരുണാസമ്പന്നനായ ദൈവമേ സ്വർഗീയ പിതാവേ, പേർ വിളിക്കുന്ന നേരം ഞങ്ങളുടെ പേര് കാണുമെന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ. ഞങ്ങളേറ്റവും പ്രിയം വെക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു തൻ്റെ ഭൗതിക ശരീരം കർത്താവേ താൻ അത്യുദ്ധാനം ചെയ്ത ഈ സഭയുടെ അങ്ങണത്തിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളങ്ങേക്ക് ആയിരം ആയിരം നന്ദി പറയുന്നു. ഇതുപോലുള്ള വീരപുരുഷന്മാരെ കർത്താവ് വീണ്ടും ഞങ്ങൾ നൽകുമാറ. ഒരു യുഗം ഇവിടെ അവസാനിക്കുന്നെങ്കിലും മറ്റനേക യുഗങ്ങളിവിടെ തുടങ്ങുവാൻ സ്വർഗം കരുണ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബാംഗങ്ങളെയും കരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള കർത്താവേ പുതിയ ശരീരവുമായിട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമാറാണം. ഭവനത്തിലെ ശുശ്രൂഷയിൽ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. അവസാനമായി സിമിത്തേരിയിൽ നടക്കുന്ന ശുശ്രൂഷയിലും കർത്താവിൻ്റെ വലിയറിയദാസനോട് ചേർന്ന് വീണ്ടും കർത്താവേ ഈ ഭൗതിക ശരീരം ഞങ്ങൾ മണ്ണിലേക്ക് മടക്കി അയക്കുമ്പോൾ അങ്ങനത്തെ സാന്നിധ്യം ഉണ്ടാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ബഹുമാനം പോഷിച്ച് അങ്ങേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിക്കാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ ശരീരം ഇവിടുന്ന് കൊണ്ടുപോകുന്നതായിരിക്കും. ശ്വസംസ്കാര ശുശ്രൂഷ തീർന്നിട്ടില്ലാത്തത് കൊണ്ട് ആശീർവാദം എല്ലാത്തിനും അവസാനമായി പറയുകയുള്ളൂ. ഓർപ്പിക്കുന്നു, ഇപ്പോൾ ബോഡി കൊണ്ടുപോകാം.
ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയ